സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകട്ടെ. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ അന്നും വേണ്ടുന്ന ആഹാരം ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ പടവീടൻ പക്കലിന്റെ വീട്ടിൽ നിൽക്ക. എടോ പടവീടൻ, ഡെബിൻ കാർലോസ് പടവീടൻ. ആൻഡ്രോ സാറ് ഫോണിലൊരു സൂചന കൊടുത്തായിരുന്നു. ഇല്ല, കണ്ടില്ല. ആളിങ്ങ് വെളി വന്നില്ല. ഞാൻ ഉടനെ വിളിക്കാം. വക്കീൽ കോടതിയിലൊന്നും പോകാറില്ലേ? പുള്ളി വീട്ടിൽ തന്നെ കുറഞ്ഞ നടത്തിയല്ലേ. പ്രതിഭാഗവും മറുഭാഗവും ജഡ്ജിയും ഒക്കെ പുള്ളി തന്നെ. പുറത്തോട്ട് ഇറങ്ങിയായിരുന്നോ? ഇല്ല, ഇറങ്ങും. പ്രാർത്ഥന കഴിഞ്ഞിട്ട്. ഓ, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇറങ്ങുന്നു. ഞങ്ങളെ പ്രലോഭനങ്ങളെ ഉൾപ്പെടുത്തരുത്. തിന്മകളിൽ ഇന്നിച്ചിരെ കൂടുതലാ. മോനെ കാണണമെന്ന് പറഞ്ഞപ്പോ അടുത്തുകൊണ്ടാക്കിയായിരുന്നു. നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. എന്റെ യാചന തിരുസന്നിധിയിൽ എത്തുമാറാകും. അകത്തോട്ട് വിളിക്കുന്നു. കോട്ടയത്ത് ആൻഡ്രോ സാർ വിളിച്ചു പറഞ്ഞ ആൾക്കാരാണോ? ആന്നേ. എന്താ പ്രശ്നം? ചുരുക്കത്തി പറഞ്ഞാ മതി. തോമയ്ക്കൽ വിശംബരം മുതലാളിയുടെ വകയായിട്ട് മുണ്ടക്കായത്തൊരു എസ്റ്റേറ്റ് ഉണ്ട്. റബറാ. ഞങ്ങളൊരു 25 രൂപ അഡ്വാൻസ് കൊടുത്ത് വിലയുറപ്പിച്ച് വാക്കാൽ ഡീലാക്കിയിരുന്നത്. ഫണ്ട് റെഡിയായില്ലാത്തതുകൊണ്ട് സംഭവം നടന്നില്ല. ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞ് പുള്ളി അത് വടക്കുള്ള ഒരു പാർട്ടിക്ക് ഇന്ന് കച്ചവടം അടിച്ചു. 25 അഡ്വാൻസും മേടിച്ച് പുള്ളിയും പാർട്ടി ഇന്നിവിടം വിടും. ഞങ്ങളുടെ 25 ഒരുപോക്കായി എന്ന് പറഞ്ഞാ മതി. എണ്ണുന്നില്ല കേട്ടോ. എണ്ണിയാലേ അതിന്റെ പേര് ചെറ്റത്തുരോന്ന. ചത്തുപോയ അപ്പനെ തിരിച്ചു കിട്ടുമ്പോ ആ അർച്ചസിന്റെ പുത്രവും കൂടി മാറിയിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയും പോലെ കിട്ടിയ ദൈവരാജ്യം എന്നും പറഞ്ഞ് സ്തുതിയും ചൊല്ലി എടുത്തുണ്ട് പോടാപ്പേ. പോവാ സാറേ. എന്നാ ഞങ്ങൾ അങ്ങ്. ഓ, പോയില്ലായിരുന്നല്ലേ. വീടി വിടാൻ ടി. ഇത് നമ്മുടെ കുമ്പാരിക്ക്.
ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസറിനുള്ളത് സീസറിന്. ഷൺമുസാറിനുള്ളത് ഷൺമുസാറിന്. കിട്ടണോ കുഞ്ഞപ്പ? പാളി സാബു, മിഡിൽ ക്ലാസ് കുടുംബത്തിലെ പയ്യൻ, കോളേജ് ഡ്രോപ്പ് ഔട്ട്, ഡ്രഗ്സും പിന്നെ പെൺകുട്ടികളും, വീക്ക് പോയിന്റ്സ് അത് രണ്ടുമാണ്. ഭീഷണിപ്പെടുത്തി പണം വരുവാണ് പ്രധാന തൊഴിൽ. ഓട്ടോ രാജു, ഓട്ടോ ഡ്രൈവറായിരുന്നു പണ്ട്. പക്ഷേ ഇന്ന് അവന്റെ കയ്യിൽ എന്തിനും തയ്യാറായിട്ടുള്ള 20 ചെറുപ്പക്കാരുണ്ട്. കുട്ടികൾ എന്ന് തന്നെ പറയണം, 18 ഇടയിൽ പ്രായമുള്ള ഷറഫ് എന്ന ഷറഫുദ്ദീൻ 4 കേസിലെ മുഖ്യപ്രതിയായിരുന്നു. പക്ഷേ തികച്ച് 4 ജയിലിൽ കിടന്നിട്ടില്ല. സബ് ജയിലിലും സെൻട്രൽ ജയിലിലും മയക്കുമരുന്നുകൾ എത്തിക്കുന്ന റാക്കറ്റിന്റെ നേതാവ്. പോളി ഡ്രഗ് പുഷറാണ്. പിന്നെ നീലചിത്രങ്ങളുടെ നിർമ്മാണ വിതരണം, അൻ ആക്ടീവ് ഹോമോസെക്ഷൽ, അത്തരം കേസുകൾ ഒരുപാടുണ്ട് ഇവന്റെ പേരിൽ. കരടി ബിജു, കൊട്ടേഷൻ ജോലിയിൽ ഇവനാണ് ഇന്ന് സുപ്രീം പൊസിഷനിൽ. ആളുകളുടെ ശരീരഭാഗങ്ങൾക്കും ജീവനും വിലവിവരപ്പെട്ടികയുമായി 24 തുറന്നിരിക്കുന്ന ഓഫീസുണ്ട് ഇവന്. കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ്. ഈ 5 ചെറുപ്പക്കാരാണ് ഇന്ന് ഈ നഗരത്തിൽ നടക്കുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെയും പുറകിൽ. 5 സംഘങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഇവരെ ഒരു സൂപ്പർ ബ്രെയിൻ കോർഡിനേറ്റ് ചെയ്ത് തമ്മിൽ മത്സരമില്ലാതെ കിട്ടുന്ന തുക വീതം വെച്ച് കൊടുത്ത് നിയന്ത്രിക്കുന്നു. ഭരണത്തിൽ ആരു തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവരുടെ സപ്പോർട്ട് എന്നും ഇവർക്കുണ്ട്. ഒരിടി താങ്ങാൻ ശേഷിയില്ലാത്ത പിള്ളേരാ 5. പക്ഷേ ദേഹത്ത് തൊടാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ആർക്കും ധൈര്യമില്ല. ജയിലുകൾ അവർക്ക് ബന്ധുവീട് പോലെ, ഒരു പിക്നിക് സ്പോട്ട് പോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ഇന്നിവിടെ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിയുടെ ഓഫീസിൽ നിന്നായിരിക്കും യുവമാർക്ക് വേണ്ടി സ്റ്റേഷനിൽ വരുന്ന ആദ്യത്തെ കോൾ. ഏത് കോണാത്തിലെ സമയത്ത് ഞാൻ മന്ത്രിയാന്ന് എനിക്കറിയാൻ പാടില്ല. സ്വസ്ഥമായിട്ട് ഭരിക്കുന്നത് പോട്ടെ, ചൊവ്വിന് കിടത്തി ഉറക്കത്തില്ലല്ലോ പുല്ലന്മാര്. ക്രമസമാധാനം അമ്മൂമ്മയുടെ തേങ്ങാമുറി. ഒന്നും മാറി നിൽക്കടോ, അകത്തില്ലേ മന്ത്രി അദ്ദേഹം. ഓ, ഇവിടെ കമ്മീഷണറും ADM ബാക്കി സാറുമാരൊക്കെ ഉണ്ട്. ഞാൻ വിളിക്കാം, രാത്രി ട്രിവാൻഡ്രത്തെത്തും. ഓക്കെ, ഏടസ്റ്റ് പുറത്ത് പത്രക്കാരെ കാത്തിക്കൊണ്ടോ? പണ്ടാറണം ഞാൻ യുവമാരുടെ ചൊറിയണ ചോദ്യത്തിനൊക്കെ എന്ത് സമാധാനം പറയാനാ? അല്ല, ഞങ്ങള് മന്ത്രിമാരെ ബീട്ടൂട്ടിക്ക് ഇറങ്ങി ക്രമസമാധാനം സംരക്ഷിക്കാൻ പറ്റുമോ? അതിനല്ലേ തൊപ്പിയും തോക്കുന്നെന്ന് നിങ്ങൾ കുറെ അണ്ണന്മാരെ ശമ്പളത്തിൽ വെച്ചിരിക്കുന്നത്. യു നോ സർ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിന്നാ നിങ്ങൾ കയറി പണിയും. നിങ്ങൾ കയറി പണിഞ്ഞാ പിന്നെ മന്ത്രിസഭ എപ്പ വീണു എന്ന് ചോദിച്ചാ മതി. എന്തായിരുന്നു ആ ഹൈവേല്? വണ്ടി ബ്ലോക്ക് ചെയ്ത് മോഷണമായിരുന്നു, 25 lakhs. വല്ല തുമ്പുണ്ടാ? ഇത്തരം ഓപ്പറേഷൻസ് നടത്തുന്ന സിറ്റിയിലെ ഗ്രൂപ്പിനെ തന്നെ വേണം സർ സംശയിക്കാൻ. ആർക്കാണ് അതിന്റെ ചാർജ്? ഹീസ് ഇൻ ചാർജ്, അശോക്, കസബ SI. ഒന്ന് ആഞ്ഞ് പിടിമോനെ, കണിച്ചോളയിലൊന്നും ചേർത്തില്ലെന്നൊക്കെ കോള് വരുന്നുണ്ട് സർ. മുകളിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വലിയ പരിധി വരെ ഇവിടുത്തെ ഗുണ്ടാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. തനിക്കിപ്പോ ആ കോളീസ് വണ്ടി അടിച്ചുകൊണ്ട് പോയ കാശിന്റെ കാര്യം അന്വേഷിക്കില്ല പണി. കൂടിയ കാര്യങ്ങൾ നോക്കാൻ കൂടിയ സാറുമാർ വരും, മനസ്സിലായോ സർ? ആ, എന്നാ പോയിട്ട് എല്ലാരും. കമ്മീഷണറെ, നമുക്ക് പിന്നെ കാണാം സർ. ആ, ഏണസ്റ്റ് സർ, ആ ഷൺമുഖനെ ഒന്ന് വിളിക്കണം, അവനൊന്ന് കണ്ടേ പറ്റു പോകും മുമ്പ്. എന്തായിരുന്നു സർവമിക്ക്, അസുഖം വല്ലതും? പേരിനൊരു പനി. സർക്കാർ ആശുപത്രിയിൽ 4-5 കിടന്നു. അവിടുത്തെ ഡോക്ടർമാർക്ക് കൈപ്പിഴ പറ്റിയെന്നാ പറയുന്നേ. അവർക്കതങ്ങോട്ട് മനസ്സിലായില്ലായിരുന്നു പോലും എന്താ രോഗമെന്ന്. ആർക്ക് പിഴച്ചതായാലും ഞങ്ങളുടെ മോള് പോയി. അവളുടെ മിണ്ടാനും കേൾക്കാനും വയ്യാത്ത കുഞ്ഞിനെ പെടാപ്പാട് പെട്ടാണേലും ഞങ്ങൾ ഇത്രയും വളർത്തിയെടുത്തു. ഞങ്ങൾക്ക് വല്ലതും സംഭവിച്ചു പോയാ ആരും കാണത്തില്ലതിന്. അതിനൊരു വഴി കാണാനാ ഞങ്ങൾ പോന്നത്. ഇങ്ങനെയുള്ള പിള്ളേരെ പാർപ്പിക്കുന്ന അനാഥാലയങ്ങൾ കാണില്ലേ ഇവിടെ എവിടെയെങ്കിലും? ആ, ചായ കുടിച്ചാട്ടെ. എവിടെ കുഞ്ഞെവിടെ? വെളിയിൽ നിപ്പുണ്ടാവും. പുറത്ത് വരാൻ നിപ്പുണ്ട്. ഇങ്ങ് വിളിച്ചോളൂ.
ആഹാ, ഭിത്തിയിലാണോ പടം വരാ? ദേ അവിടെ വിളിക്കുന്നു, അവിടെ വിളിക്കുന്നു. ഓ, ഊമയാണോ? വാ, വന്നേ വന്നേ. വാ വാ. എന്താ ഇവരുടെ പേര്? അന്നാന്ന. നിവൃത്തിയില്ല എന്നിട്ടാ ഇല്ലേ കൈവിടുകയില്ലായിരുന്നു ഞങ്ങളെ കുഞ്ഞിനെ. ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. ഭാസ്കര, ഓ, ഷണ്മുഖനെ ഒന്ന് വിളിക്കണം. ഒന്ന് ഇവിടം വരെ വരാൻ പറ. പറയാം. ആരാ ഈ ഷൺമുഖൻ? ഒന്ന് പതുക്കെ പറയുന്ന പിള്ള സാർ. അതൊന്ന് ഉറക്കെ ചോദിക്കാമോ? ചേട്ടാ, ഇയാളല്ലേ പറഞ്ഞത് പതിയെ ചോദിക്കാൻ. പതിയെ ചോദിച്ചാ സ്വന്തം ശരീരത്തിന് കൊള്ളാം. ഉറക്കെ ചോദിച്ചാ അതിങ്ങ്. ആ ആളെ ഇവിടെ ഇപ്പൊ ഈ ബാറിൽ അവതരിച്ചു എന്ന് വരും. ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണവ്യവസ്ഥ നമുക്ക്, നിയമവ്യവസ്ഥ നമുക്ക്, കോടതിയുണ്ട്, പോലീസുണ്ട്. പക്ഷെ നമുക്കില്ലാത്തത് പലപ്പോഴും ഒരു രക്ഷകന്. ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. വളരെ നല്ലത്. പക്ഷെ കണ്ടിട്ടുണ്ടോ സാറ് ഏതെങ്കിലും ഒരു ദൈവത്തിന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കണ്ണുമിഴിച്ചു നിന്നുപോയ ജീവിത സന്ദർഭങ്ങളിൽ, സന്ധികളിൽ, ആപൽഘട്ടങ്ങളിൽ മുന്നിൽ വന്നിറങ്ങിയിട്ടുണ്ടോ? എന്താ പിള്ളേ പ്രശ്നം? വാട്ട് കെൻ ഐ ഡു ഫോർ യു എന്നും ചോദിച്ച് ഉണ്ടോ? അതിപ്പോ അങ്ങനെ ചോദിച്ചാ അങ്ങനെ ഒരു നാളാണോ ദൈവം? അല്ല, പക്ഷെ ദൈവം പല രൂപത്തിൽ നമുക്ക് മുന്നിൽ വരാറുണ്ട്. അതിലൊരു രൂപത്തിന്റെ പേരാണ് ഷൺമുഖൻ, കാരിക്കാമുറി ഷൺമുഖൻ. നിങ്ങൾ ഈ പറയുന്ന പൊന്നുടേതിനെ ഞാൻ വിശ്വസിക്കാം, വിശ്വസിച്ചു. പക്ഷെ എന്റെ കാണപ്പെട്ട ദൈവമായ വിശംഭരണത്തേക്ക് കൈമോശം വന്നതേ. രൂപ 25 ലക്ഷമാ, അതിങ്ങി തിരിച്ചു കിട്ടണം. കിട്ടുമോ അത് പറയ എന്റെ കുഞ്ഞുങ്ങളെ. സാറാ മൊബൈൽ എടുത്തൊന്ന് കറക്ക്. അമുക്ക് ഇതിൽ കറക്കാൻ പറ്റൂല. ഏതിലോട്ടാ? ഇനി എന്നിട്ട് ഷൺമുഖൻ സാറാണോന്ന് ചോദിച്ചത്? ഷൺമുഖൻ സാറാണോ? കൊടു സാർ. അണ്ണാ നമസ്കാരം. ഉണ്ണിയാണേ. ഉവ്വ് അല്ല സാർ, കൂടെ ഉണ്ട്. ഉവ്വ്, ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ, ഞാൻ മുസ്തഫയ്ക്ക് കൊടുക്കാം. അണ്ണാ മുസ്തഫയാണ്. നമസ്കാരം. ഒരു മിനിറ്റ്. പിന്നെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയാൽ പറഞ്ഞാട്ടെ. ഞങ്ങൾ എന്നാ വേണം? അത് അണ്ണൻ തീരുമാനിക്കും. അതിന്റെ പണിക്കൂലി എന്താന്ന് വെച്ചാൽ അതങ്ങ് കൊടുത്താൽ മതി. പിന്നെ ഞങ്ങളെ കാര്യം അതങ്ങ് കണ്ടറിഞ്ഞ് ചെയ്താ മതി. അത് ചെയ്യും. വിശ്വംഭരം സാറിന് കാശ് പോയതെണ്ണം മാത്രമല്ല, വലിയ നാണക്കേടായി പോയി. അത് ഡൺ. നമുക്ക് ബോസ് വരുന്നിരിക്കണം. ആക്ഷൻ എടുത്ത ടീമിനാണെങ്കിലും പിടി കിട്ടി. ഇറക്കുമതിയാ? ഏതാ ടീം പറയാം. ഞാൻ ഇച്ചിരി സാമ്പത്തികം അങ്ങോട്ട് തരും, ഒരു സ്മാൾ അഡ്വാൻസ്. വെരി സോറി. കാര്യം നടക്കാതെ അഞ്ചിന്റെ കാശ് ഞങ്ങൾ മേടിക്കും. അല്ലോ, ഇതുവരെ അണ്ണനെങ്ങാനും അറിഞ്ഞു. പിടിച്ചാട്ടെ. ഷൺമുഖന്റെ കയ്യിലാ കംപ്ലീറ്റ് കാര്യങ്ങള്. ഷൺമുഖനോ നിങ്ങളുടെ കയ്യിലും. മുസ്തഫ, മണ്ടം മുത്തപ്പ. എന്താടാ? സത്യത്തിൽ ആരാണ് ഈ ഷൺമുഖൻ? നമ്മുടെ അന്നദാതാവ്, വാകീറിയ ദൈവം നമുക്കായി തന്ന അന്ന മാർഗം. ഈ നഗരത്തിൽ എവിടെയോ ഷൺമുഖനുണ്ട്. അതെ, മാർക്കറ്റിലെ കച്ചവടക്കാർക്കിടയിൽ ഷൺമുഖനും സഹായി മമ്മാലിയും കൂടി പിരിവിനിറങ്ങുന്ന സമയമാണിത്. രാവിലെ 900 കൊടുത്താൽ വൈകുന്നേരം 1000 പിരിച്ചെടുക്കുന്ന ദ്രവ്യ ഇടപാട്. തൊണ്ണൂറ് കൊടുത്താൽ 100 കിട്ടുന്ന ഇന്ററസ്റ്റിംഗ് പ്രോഗ്രാം. പുന്നപ്പ മോനെ, കാച്ചറ മമ്മാലിക്ക, ഈ ബാങ്കുകാർ പലിശയ്ക്ക് വളരെ കുറച്ചല്ലോ. നിങ്ങളുടെ കമ്പനിക്ക് ഇത് ബാധമല്ലേ? എന്റെ മുത്തൊരു കാര്യം, ഈ 10,000 രൂപ വേണമെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് നേരിട്ട് കുറഞ്ഞ പലിശയ്ക്ക് വാങ്ങിക്ക്. ഞാൻ നിന്റെ കുടുംബത്ത് വന്നിട്ട് പറഞ്ഞാടാ, ഇത്തിരി കാശ് കടം വാങ്ങടാ മോനെയെന്ന്. നീ കാച്ചറി. ഷൺമുഖൻ എന്ന ബാങ്കർ പണം പിരിക്കട്ടെ, പലിശയും കൊള്ളപ്പലിശയും വാങ്ങി കൂടുതൽ ധനികനാവട്ടെ. ഷൺമുഖ, നിനക്ക് സായാഹ്ന വന്ദനം. ബെസ്റ്റ് ബെസ്റ്റ്. പുള്ളിയേരി പുള്ളിയേരി എന്ന് പറഞ്ഞ ഇവനാടാ. നരി നരി. അങ്ങോട്ട് ബെട്ടി സൈസ് ആക്കുമോനെ ബിലാലേ. എന്താ ക്ഷമ കേട്ടാ കോള്?
ചേട്ടാ, വേൾഡ് മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടിയില്ലേ, പിന്നെ നമ്മളുടെ സൗരവ് ഗാംഗുകളുടെ മുകളിലെ നൂല് കിട്ടും. രണ്ടും വലിയ വലിയ കാര്യങ്ങളല്ലേ, നമ്മൾ ആഘോഷിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ അതുകൊണ്ട് ഒന്നും മാറണപ്പ. ഷൺമ സാറേ, പലിശയും സമയത്ത് ചേരാത്തോണ്ട് നമ്മ രണ്ട് ബോട്ട് കടപ്പുറത്ത് പിടിച്ചിട്ടില്ലേ, ആരെയും ചാലെ യൂസഫിന്റെ അനിയൻ കമാലിന്റെ അവൻ വന്നിട്ടുണ്ട് കൂടെ നാലഞ്ച് ചെക്കന്മാരും. കാശും കൊണ്ടാണ് അതാ വെറുതെ മാർക്കറ്റ് കാണാൻ വന്നത്? ലക്ഷണം കണ്ടിട്ടവൻ മാർക്കറ്റിൽ നീതാണ്ട് മേടിക്കാൻ വന്നവട്ടാണ്. സാറിനൊന്ന് കാണാൻ വന്നതാ, പലയിടത്തും തപ്പി. അങ്ങനെ തപ്പി നടക്കാൻ സാറെന്താടാ നിന്റെ ടൗസറിന്റെ തുളയും താഴെ പോയതാ? നീയല്ലേ സാറിനെ കാണാൻ കൊടുക്കാതെ മുങ്ങി നടക്കുന്നത്? ഷൺമുഖൻ, ഷൺമുഖേട്ടാ, യൂസഫിന്റെ കമാൽ മാർഗത്തിലെത്തിയാ. അവന്റെ കൂടെയുള്ള തോമ്പടിക്കാരൻ പ്രകാശന്റെ അറിയല്ലേ, ഇരുമ്പണ്ട്. ശരിയടാ മോനെ, പറക മോലെ, കാശ് കൊണ്ടുവന്നിട്ടുണ്ട? കാശ് കിട്ടുമ്പോ തരും, പക്ഷെ ബോട്ട് ഞാൻ ഇന്ന് കടലിലിറക്കും, അത് പറയാനാ വന്നത്. അത് പറയാ, നീ എന്തിനാ ഇത്രയും ദൂരം വന്നത്? നിന്റെ ബാപ്പക്ക് അമ്മോഷിക്കാൻ പോയി നിനക്ക് ആ സ്ത്രീധനം കൊടുത്ത മുതലല്ലേ ആ ബോട്ട്? ആ നീ കടലിലോ കായലിലോ നിന്റെ കെട്ടികളോ നെഞ്ചത്തോ ഇറക്കി തുഴഞ്ഞ് കളിക്കുക മോലെ. തീട്ടം വെട്ടിയാ മുറിയാത്തൊരു പിച്ചാത്തിയിട്ട് ഇറങ്ങിയിരിക്കണം ഷൺമുഖനെ ക്ഷവരം ചെയ്യാൻ. കമാലേ, മോനെ കമലാസ, പുത്തമ്പള്ളി ജാറത്തിലെ വല്യ ഉസ്താദിന് ഉറുക്കെഴുതി കൊടുക്കാൻ നീ ആളാവുന്നൊരു കാലം വരില്ല. കാരണം ഇമാതിരി ഉടായ്പ വേലയും കൊണ്ട് ഷൺമുഖനടുത്ത് വന്ന ബണ്ണ് പാലിൽ മുക്കിയ മാതിരിയുള്ള ഈ ബോഡി ഉണ്ടല്ലോ, ഈ ബോഡി ഇത് കുത്തിക്കീറി കുടലും പട്ടം പുറത്തെടുത്ത് കല്ല് കുത്തിക്കേറ്റി തുന്നിക്കെട്ടി ഞാൻ കൊച്ചി കാലി തള്ളും. അപ്പോ ഷൺമുഖൻ പോലീസാണോ? ഷൺമുഖൻ പോലീസുമാണ്. ഈ പട്ടണത്തിലെ പോലീസുകാരുടെ നിത്യ തലവേദനയായിരുന്ന പയ്യൻ. എവിടെ അടിയുണ്ടോ അവിടെ ഷൺമുഖനുമുണ്ട്. വെട്ട് കുത്ത് തുടങ്ങിയ ലളിത കോമള കലാപരിപാടികളിലെല്ലാം എന്നും എവിടെയും ഷൺമുഖൻ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. തല്ലി ഒതുക്കില്ലേ പോലീസ്? ഉവ്വ, അതിനിറങ്ങി പുറപ്പെട്ടവർക്കെല്ലാം കിട്ടി. ഇടിയുടെ പെരുന്നാളും വെടിക്കെട്ടും. അന്തക്കാലം സ്ഥലം DYSP ആയിരുന്ന നടേശൻ പണിക്കരാണ് കണ്ടെത്തിയത്. ഷൺമുഖൻ SSLC പാസ്സായ ഒരു അഭ്യസ്ത വിദ്വാനാണ്. കയ്യോടെ പോലീസിൽ ചേർത്തോ? ചേർത്തു. പക്ഷേ കാക്കി കാണുന്നതേ അലർജിയായിരുന്ന ഷൺമുഖ് അത് August 15 January 26 മാത്രം ധരിച്ചു. പോലീസിലെ നിത്യ മഫ്തി. ഒരു ഷൺമുഖൻ എന്ന് വെച്ചാൽ ഒരുപാട് ഷൺമുഖർ എന്ന് സാരം. ആ എവിടുന്നോ കിട്ടിയ ഒരു മൊബൈൽ നമ്പർ വെച്ച് നമ്മൾ ഈ കൃഷിക്ക് എത്ര നാളായി ഇങ്ങനെ? ഒരു നാൾ ഷൺമുഖന്റെ പിടിയിൽപ്പെട്ട് പ്രാണൻ പോകുമ്പോ കരുനാക്ക് വളക്കാത്തണോ മഹാഭാവി? പറഞ്ഞത് മറക്കണ്ട, സമുദായം കൈവിട്ടാ പിന്നെ കതറ് മൂരിക്കളഞ്ഞ് വള്ളവും പോലെയായിട്ട് കടലിൽ പോകേണ്ടി വരും നിങ്ങളും ഞാനും. ആ ചെല്ലു ചെല്ല്. ആരായത്? വാ വാ. ആ സല്യൂട്ട് അടിച്ച ആക്കല്ലേ ഷൺമുഖ അണ്ണാ, വാ വാ. അല്ല, താനും കതറിക്കറിയാ, അപ്പൊ സൂക്ഷിക്കണമല്ല. മലക്ക് പോകുമ്പോ കറുപ്പ്, പളനിക്ക് കാവി, വലത മന്ത്രിക്ക് കതർ, അത്ര ഉള്ളു. അല്ലാതെ രാഷ്ട്രീയത്തിലിറങ്ങി ഉള്ള ചീത്തപ്പേര് കളയാൻ ഷൺമുഖനില്ല. എന്തായിരുന്നു എന്നെ കാണണമെന്ന് തോന്നാൻ? സ്റ്റേറ്റുകാർ ഈ ചന്തിയമർന്ന ശേഷം ഷൺമുഖൻ എന്ന പേര് കേട്ടാൽ അർമുഖനോ എന്ന് ചോദിക്കുന്ന സാറിന് എന്ത് പറ്റി? പടവീടം വക്കീലെന്നെ കൈവിട്ടു. നീയും കൂടി ഇങ്ങനെ പറയല്ലേ, ഒന്ന് സത്യമാണ്.
അയാളോട് നന്ദികേട് ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ ഫ്രാഞ്ചൈസ് മന്ത്രി, ആണുങ്ങളായാൽ ഒറ്റത്തന്തയ്ക്ക് പുറന്ന ഗുണം കാണിക്കണം. ഷൺമുഖനെ നിങ്ങൾ മന്ത്രിയുടെ അല്ല മഹാരാജാവിന്റെ വേഷം കെട്ടി വന്നാലും ചന്തപ്പടിയിലെ യൂണിയൻ ഓഫീസിലെ പഴയ ബെഞ്ചെ കിടന്നുള്ള ബ്രാഞ്ചസ് തന്നെയാണ്. പക്ഷേ വക്കീൽ മച്ചാനോട് നിങ്ങൾ കന്നന്തിരിവ് കാണിച്ചിട്ടുണ്ടേ, മൂന്നര തരവ നിങ്ങൾ ഇനി നിയമസഭ കാണുകയല്ല, മച്ചാൻ കാണിക്കല. ഷൺമുഖ നീ ഇങ്ങോട്ട് ഇരിക്കി, എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്ക്, എന്നിട്ട് നീ തന്നെ ഒരു സമാധാനം ഉണ്ടാക്ക്. ഒരു കുപ്പി ഇച്ചിരി വെള്ളം എടുത്ത് വെക്കാൻ പറ. മച്ചക്ക് കേൾക്കാൻ കൊള്ളുകയല്ല തന്റെ ഗുണവധിയാരം. അറക്കപ്പാട്ട് വർഗീസിന്റെ എം ജി റോഡിലെ ഇരുനിലവാളിയ കെട്ടിടം, കരിമണ്ണയിൽ ചന്ദ്രപ്പന്റെ കൈവശമായിരുന്ന കെട്ടിടം, വാടക കുടിശ നൽകാത്തതിന്റെ പേരിൽ അവര് തമ്മിൽ വഴക്ക് നടന്നു. വർഗീസിന് വേണ്ടി ചന്ദ്രപ്പനെ ഒഴിപ്പിച്ചെടുത്ത് നീ അവിടെ കയറി പൊറുതിയായെന്ന് കേട്ടു. വർഗീസിനിപ്പോ കച്ചവടം മൊത്തത്തിൽ നഷ്ടം, വാടകയുമില്ല കുടിശികയുമില്ല, കെട്ടിടത്തിന്റെ മുറ്റത്തോട്ട് പോലും നീ കയറ്റൊന്നുമില്ല. എന്താ ഷൺമുഖ സാറേ, ശരിയാണോ പറഞ്ഞതൊക്കെ? അശനെ, അതങ്ങനെയല്ല. ഒഴിപ്പിക്കാൻ സഹായിച്ചാൽ വർഗീസ് ഒരു തുക പറഞ്ഞിരുന്നു, അത് കിട്ടിയില്ല. പുലിയുടെ വാല് പിടിക്കുകയല്ല, വായിൽ തല തിരികയാ വർഗീസ് ചെയ്യുന്നത്. വർഗീസ് ചതിയാണ് കാണിച്ചത്. അപ്പ പിന്നെ വിടരുത്, ചതിക്ക് ചതി തന്നെ മറുപടി. മുഹമ്മദ് അലിയുടെ ബ്ലേഡ് ബിസിനസ് എല്ലാം നന്നായി പോകുന്നോ? എടാ, നേരും നിറയോടെ ജീവിക്കണം എന്ന് ഞാൻ ഉപദേശിക്കുന്നില്ല, പക്ഷേ നിറകേട് കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കരുത്. അല്ല, ഞാൻ ഉപദേശിക്കാൻ വിളിപ്പിച്ചൊന്നുമല്ല. നിനക്കിപ്പോ ഒരു വീടുണ്ട് അല്ലേ? ഒരാളിനെ അവിടെ കുറച്ചു നാൾ താമസിപ്പിക്കണം. അവിടെ വെപ്പുന്തേനുമൊക്കെ ഉണ്ടോ, അതോ മണ്ണെണ്ണയുടെയും ചാപ്പാടും വെളിയിൽനിന്നാണോ? ജോലിക്കായിട്ടൊരു തള്ള വരും, സ്ഥിരമായിട്ടില്ല, വിളിച്ചാ വരും. വാ. ആരാണ് മാമാലി? ചിലപ്പോ വല്ല വിപ്ലവകാരുമായിരിക്കും, ഒളിവി കഴിയാനേ. വിപ്ലവകാരി നിന്റെ വാപ്പ. ഇതാള് നമ്മളിവിടെ വന്ന് നിന്നതോ ഞാൻ ഈ പറയുന്നതോ ഒന്നും കേട്ടിട്ട് തിരിഞ്ഞു നോക്കാത്തത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാ സംസാരിക്കാൻ ശേഷിയില്ല. എനിക്ക് ബുദ്ധിമുട്ടാവൂല്ലോ. ആശാൻ പറയുന്നത് അനുസരിച്ചല്ലാതെ ശീലമില്ലല്ലോ. എത്ര നാളത്തേക്കാ എനിക്കിപ്പോ പറയാൻ കഴിയില്ല. ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത് ഏതാന്ന് പറഞ്ഞില്ല. വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ എന്റെ കിട്ടിയപ്പോ എനിക്കൊന്നും അറിയില്ലായിരുന്നു, പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല. എന്താണ് ഈ ആശാൻ പാർട്ടി ഓഫീസിനകത്ത് കയറി അടയിരിക്കണെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണുണ്ടല്ലോ. ഈ വസ്തുവിന്റെ സകല ചരിത്രം വെച്ച് കീറി കേട്ടില്ലേ? കൊള്ള, നാട് മുഴുവൻ ചാരമാരല്ലേ പടപ്പിന്. ഇത് ഈ കഥ ടൗണിൽ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. ആറ്റം പണിയല്ലേ കൊടുത്തത്. ഷൺമുഖനിട്ട് പണിഞ്ഞ മറുപണി എങ്ങനെയൊക്കെ വരുമെന്ന് പറയാൻ ഒക്കെ അല്ല എന്റെ പൊന്നാര മുത്തേ. ഇവിടത്തെ പെയിന്റ് അടി തീർന്നു, ഒരു ഫിനിഷിംഗ് ആയില്ലല്ലോ. ഡീലർക്ക് തിരികെ കൊടുക്കാൻ പറ്റ കേടുവന്ന പെയിന്റ് പാതി വിലക്ക് വാങ്ങിച്ചാണ് പൂശിയത്. പിന്നൊരു അക്കൗണ്ടിനെ കൊണ്ട് പെയിന്റിങ്ങിനെ പണിയെടുപ്പിച്ചാലേ ഇത്രയും പിനീഷ വരത്തുള്ളു. അതാരാ ഈ അക്കൗണ്ട്? ഈ ഞാൻ. ആ ബെസ്റ്റ്, കണക്കപ്പിള്ള എന്ന് പറയാനുള്ള വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടാടോ തനിക്ക്? ഉള്ള അറിവ് വെച്ച് കാര്യങ്ങൾ അണാപ്പായി വ്യത്യാസമില്ലാണ്ട് നടത്തി തരണുണ്ടല്ലോ. അല്ല, ഈ കൊച്ചെന്താണ് വെളിയിൽ തന്നെ നിക്കണത്? അതിനകത്തോട്ട് വിളിച്ചോടാ. വാ, കേറി വാ കൊച്ചേ. ചെവി കേൾക്കാൻ പാടില്ല. ഞാൻ ആക്ഷൻ കൂടിയിട്ടായിരുന്നു. വാ മോളെ. ഇതിന് പേരെന്താ? അന്നന്ന. അന്നന്ന പേരുണ്ടായിട്ടും വല്ല വിശേഷമൊന്നുമില്ല. കൈങ്കലം കാണിച്ചാലേ വല്ലതും തിരിയും. നല്ല മുഖപരിചയം ഉണ്ട് കേട്ടാ ഇതിനെ കാണുമ്പോഴേ. ഒടിക്കുഞ്ഞായതുകൊണ്ട് കണ്ടിരിക്കാൻ ചാൻസ് ഒന്നുമില്ല. പന്നി.
പിന്നെ നീ ആ വെറോണിക്കത്തലിടുന്ന നിൽക്കാൻ പറ. ഇതിന് വല്ലതും വെച്ച് കാച്ചി കൊടുക്കണ്ടേ? ആ ഇനി ആ കലിപ്പ് തള്ളയുടെ മോന്ത കൂടി കാണണമല്ല. என்ன என்ன அப்படி பாக்குற? என்ன யோசனை சொல்லு. ஒண்ணுல்ல, உன்னை கூட்டு வந்து இப்படி கஷ்டப்பட வைக்கிறேன்னு யோசிக்கிறேன். ஓ, தொப்பு துறவு ஆளம்புன வசதியா வாழ்ந்தவ, பெரிய வீட்டு செல்லும் இப்படி கூட்டிட்டு ஓடி வந்து கண்டவங்க துணியை துவைக்கவும் தேய்க்கவும் வச்சு பாத்துட்டு இருக்கேன். கூட்டிட்டு ஓடி வந்து காரியம் முடிஞ்சதும் கைய கழுவிடல இல்ல? பொண்டாட்டியா கௌரவமா வச்சு என்ன காப்பாத்திட்டு தானே இருக்க? பேசாம வேலையை பாரு. ஹோட்டலுக்கு போய் பிரியாணி ஷோ விஜய் படம் என்ன? ஓகே இத பெட்டன்னு செய்யணும் சார். നിന്റെ കെട്ടിയോൾക്ക് എന്താടാ എന്നെ കാണുമ്പോ ഒരു വേറെ? ഞാനങ്ങനെ പെമ്പിള്ളേരെ കടിച്ച് തിന്നൊന്നുമില്ലെന്ന് പറഞ്ഞേക്ക്. പാവം സാർ, പുറന്ത ഒരേ ശരിയാപ്പാക്കാതെ പൊണ്ണ്. ഇപ്പൊ ഞാൻ തോൺ പഴക്കത്തിൽ മെല്ലെ വന്നിട്ടിരിക്ക. ആ വരട്ടെ, പഴക്കപ്പെട്ട് പഴക്കപ്പെട്ട് വരട്ടെ. ഓടറാട്ടവ തരും. തീപ്പൊട്ടി ഒമ്മൂഞ്ചല് വെച്ച് ഇഴിപ്പിഴുക്കലാന്ന് പാത്തേ. നമുക്കെതുക്ക് പോമ്പ്, നമ്മ വേലയെ പാക്കലാം. നീ പോയി നേരെ ലോക്കർ, വേല ഇപ്പൊ മുറിഞ്ഞിടും, കിളമ്പണം. ആരാ? ഷൺമുഖൻ എന്നോടൊന്ന് വരാൻ പറഞ്ഞിരുന്നു. ഷൺമുഖൻ അകത്തേക്ക് വരാം. പലരെയും മറന്നിട്ടുണ്ട്, പല നിലവിളികളും ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ പഠിക്കാൻ പോണ പിള്ളേരെ മുമ്പും അതിൽ പിന്നീടും കൈവച്ചിട്ടില്ല. അന്നങ്ങനെ അങ്ങ് പറ്റിപ്പോയി. ഒരു മാപ്പ് ഉറച്ചിലല്ല, എന്നെ കാണണമെന്ന് പറഞ്ഞു കേട്ടപ്പ എന്തെങ്കിലും സഹായം എന്നോട് ആവശ്യപ്പെടാനാണെങ്കിൽ അത് ഞാൻ ചെയ്യും. എന്നെ കൊണ്ടാണ് എന്ത് സഹായം? ഒരു തരത്തിലതെ. ഷൺമുഖന്റെ സ്റ്റേഷനിലെ പുതിയ ഇൻസ്പെക്ടർ അശോകാണ് എന്റെ അനിയൻ. അവന്റെ പ്രായവും അതിന്റെ ആവേശവും കാണും. വല്ല പ്രോബ്ലം ഉണ്ടായാൽ താനൊന്നും സീരിയസ് ആയി എടുക്കരുത്. ഞാൻ കേട്ടു, നേരി കണ്ടിട്ടില്ല, ഞാൻ നോക്കിയോ. അവന്റെ മുൻകോപത്തിന് പോയി പെടാൻ സാധ്യതയുണ്ട്.
ചില കുഴപ്പങ്ങളിൽ. എന്റെ കൺവെട്ടത്തുണ്ടെങ്കിൽ ഞാൻ കാത്തോളാം. നല്ല ഗ്ലാമർ ഈ മുടിക്കണ ആളൊരാളാ, ഒരുമാതിരി ഒരാളാ. കഴിഞ്ഞ ദിവസം പള്ളിമുക്കിന്ന് പിടിച്ച നാലഞ്ച് പൂവാലന്മാരെ ഇടിച്ച് ഇടി ഹോ പതവരുത്തി കളഞ്ഞു. അത് പ്രായത്തിന്റെ മാറിക്കോളൂ. ഷൺമുഖനെ ചാർജ് എടുത്ത് അന്നുകൊണ്ട് തിരക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ആഗ്രഹം കാണാം. ഷൺമുഖ സാർ ഫേമസ് അല്ലേ, നേരിൽ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. സർ, ട്രെയിനിങ് കോളേജിൽ ഇയാളെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കാൻ തന്നെ ഉണ്ട്. ഒരു പോലീസുകാരൻ എങ്ങനെ ആവരുത് എന്നതിന് ഉദാഹരണമായിട്ട് തന്റെ പേര് പറയും. താങ്ക് യു സർ. ആകെ ഒരു സ്റ്റൈലാണല്ലോ ഇത്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സായിരിക്കും. ശകല അമേരിക്കൻ ടച്ച. കൊച്ചിലെ മുതൽ ഇംഗ്ലീഷ് കൂടെ മുടങ്ങാതെ കാണുമായിരുന്നു. ക്ലിന്റ് ഈസ്റ്റ്വുഡാ നമ്മുടെ ഹീറോ. ജോലി പക്ഷേ അമേരിക്കൻ പോലീസിലല്ലോ. അല്ല, ഇവിടെ ഇവിടുത്തെ പോലീസുകാർക്ക് സർക്കാർ നിശ്ചയിച്ചൊരു വേഷമുണ്ട്. മാഹാബോറ, എനിക്ക് ഈ കാക്കി നിറവുണ്ടല്ലോ, അത് കാണുന്നതേ ചെടിപ്പ. എന്താ കാക്കി ഇട്ടത്ത് എനിക്ക് ചൊറിഞ്ഞു പൊങ്ങൂ. ചൊറിയലെന്ന് വിചാരിച്ച് താറും പാച്ചി നടക്കാൻ പോകൂ. നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈൽ ഇല്ലേ. അതങ്ങ് തന്റെ അച്ഛയുടെ മുമ്പിൽ മതി ആ സ്റ്റൈലൊക്കെ. മാരീഡ് അല്ല, സിംഗിളാ. നാളെ തൊട്ട് മറ്റുള്ളവർ വരും പോലെ യൂണിഫോമിൽ സമയത്ത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഞാൻ ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന കാലം മുഴുവനും മര്യാദക്ക് ഡ്യൂട്ടി ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ എനിക്ക്? നമ്മളിത് എത്ര കാലമായി ഈ ഒരു സെറ്റപ്പിൽ. അതിപ്പോ എന്റെ സാറേ മാറ്റാനൊക്കെ പാട. അതിന് ഞാൻ ഈ വഴിക്ക് സ്ഥിരമായിട്ട് വരാനൊന്നും പോണില്ല. ഇതിപ്പോ പുതിയ സാറ് വന്നെന്നറിഞ്ഞ് ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി ഇറങ്ങിയതാ. അപ്പൊ ഞാൻ പോട്ടെ സാർ. അവിടെ കിടക്ക്, നീ എപ്പൊ പുറത്തു പോകണമെന്ന് ഞാൻ പറയും. ചവിട്ടുമ്പോ ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂടെ സാറേ. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ മാരേജ്. ഷൺമുഖൻ. ഹലോ, ആ അശോക, അതേടാ ഞാൻ ഇറങ്ങാ. നത്തിങ് മച്ച്. ആ ചേട്ടൻ്റെ അടുത്തു കയറണം, ചിലപ്പോ അവിടുന്ന് ഫുഡ്. ഇല്ലടാ, കള്ളില്ല, സീരിയസ് ആയിട്ടില്ല, ചുമ്മാരിടാ. ആ നടക്കട്ടെ, ഞാൻ വിളിക്കാം. ഷൺമുഖനാണ് സർ, എച്ച് സി ഷൺമുഖൻ. മനസ്സിലായി. താനെന്താ? ഞാൻ സാറിനെ ഒന്ന് കാണാനായിട്ട് തന്നെ വന്നതാ. രാവിലെ നടന്ന കശപിശയിൽ നമ്മൾ ശരിക്കും അങ്ങോട്ട് പരിചയപ്പെട്ടില്ല. എനിക്ക് ശരിക്കും പരിചയമായി. മനസ്സിലാക്കി തന്നല്ലോ ഇയാളുടെ കൊമ്പത്തെ ഇൻഫ്ലുവൻസ്. ഓ, അതിപ്പോ ഞാനൊരു സഹായിയാ സാറേ. ഡിപ്പാർട്ട്മെന്റിലായാലും രാഷ്ട്രീയക്കാർക്കായാലും ചില സിറ്റുവേഷനിൽ ഷൺമുഖൻ ഉപകാരിയാ. സാറിന്റെ കൂടെ നിൽക്കും. അതിപ്പോ ഇന്ന കാര്യത്തിനൊന്നുമില്ല. സ്വന്തം ചങ്ങ് പറിച്ചു തന്നില്ലെങ്കിലും ആരുടെയെങ്കിലും ചങ്കോ കരളോ വേണമെന്ന് പറഞ്ഞാൽ നല്ല വട്ടയിലയിലാക്കി ഷൺമുഖൻ സപ്ലൈ ചെയ്യും. ഇനക്കത്തി നിൽക്കണം. പക്ഷെ എടോ, താനെന്നെ വരട്ടല്ലേ. ഞാനും ഇതേ സിറ്റിയിൽ കുരുത്തു പൊങ്ങിയതാ. മുമ്പ് ആ സ്റ്റേഷനിൽ ഇരുന്നവരെ താൻ ഇങ്ങനെ വരട്ടിയും താങ്ങിയൊക്കെ ഇവിടെ വിലസിരുന്നെന്ന് എനിക്കറിയാം. നീ ആ റൂട്ടിൽ വരല്ലേ. എന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന കണക്കിനും കോലത്തിനും മതി. ബുദ്ധിമുട്ടാ, എന്നാ കളഞ്ഞിട്ട് പോടോ. അതിലും നല്ല സാറിന് ഏതെങ്കിലും പൂച്ചത്രിക്കയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിത്തന്ന് പറഞ്ഞേക്കുന്നതല്ലേ. ഈ സ്റ്റേഷനിൽ ഷൺമുഖന്റെ പെരുമാറ്റച്ചട്ടമുണ്ട്, അനിയൻ അതിനകത്തുനിന്ന് കളിച്ചോണ്ടാ മതി. ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡി, രണ്ട് കോഴി ബിരിയാണി, നല്ല നീലച്ചടയൻ കാജാപിടിയിൽ തെറുത്തതൊന്ന്, അതായിരുന്നു കൂലി. മുംബൈ പറഞ്ഞ ഇണങ്ങി നിന്ന ചങ്ങാതിമാർക്ക് വേണ്ടി കോളേജ് ക്യാമ്പസിൽ കയറി ഒരുത്തനെ കത്തിക്കുക കൂടിയത്. ഇന്ന് കാലത്ത് ചക്രം വെച്ച വണ്ടിയിൽ ഉരുളുന്നവനെ കണ്ടപ്പോ ഇച്ചിരി മനസ്താപം തോന്നി. അവനാ പറഞ്ഞത് അനിയഞ്ചർക്കനെ കുറിച്ച്, അവനെ കാത്തോളണോന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ വന്നത് ആ സ്റ്റേഷനിൽ. പുറകിന്ന് ചവിട്ടിയ നീ എന്നെ സ്വീകരിച്ചത്. മുന്നിന്നും പിന്നീന്നും പൊക്കിയ കൈയും കാലും ഒന്നും നിവർത്തി പെരുമാറിയിട്ടില്ല ഒരുത്തനും. പിന്നെ ഇനിയും തമ്മിൽ കാണും സ്റ്റേഷനിലും പുറത്തും. ഷൺമുഖനെ പാട്ടിനുവിട്ടേക്ക്. ഒരു പെരക്കകത്ത് ചക്രം വെച്ച രണ്ട് വണ്ടികൾ തിരിയാൻ പാടാ സാറേ. പോട്ടെ.
ചെവിടും കേക്കല്ല ബദൂരിക്ക്. എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നത്? ചുമരി ചീത്തേക്ക് നിന്റെ അപ്പന്റെ തറവാട്ടി കൊണ്ടുവരുവോ പെയിന്റ് അടിക്കാനുള്ള കാശ്? പക്ഷെ കീറിയ വെച്ചു കിടങ്ങരുത്, നിന്നോടെ പറഞ്ഞ കിടങ്ങരുന്നു. എന്റെ പുണ്യാളന്മാരെ, ആ മിണ്ടാപ്രാണി തല്ലി കൊല്ലാണോ? ഞാനങ്ങനെ തല്ലിയൊന്നുമില്ല. നിങ്ങൾ ഏത് നരകത്തിൽ പോയി പണ്ടാരെ കിടക്കായിരുന്നു? ദേ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ട്. കൊച്ചുങ്ങളുണ്ടായ അങ്ങനെയൊക്കെ ഉണ്ടാവും. ആരായിരുന്നാലും ഇതൊരു മനുഷ്യ കുഞ്ഞല്ലേ ഷൺമുഖ. മിണ്ടി പറയാൻ പാങ്ങില്ലാത്തവരെ കരയിച്ചാലേ ചാവുദോഷം കിട്ടൂട്ടാ. വെണ്ണക്കല്ല് പൊതിച്ച അരമന മാളികയുടെ ചെവരല്ലേ ചീത്തിയാക്കി വെച്ചേക്കണത്? വെണ്ണക്കല്ലിൽ ഞാനൊരെണ്ണം പണിയുന്നുണ്ട്. നിങ്ങളുടെ കാലം കൂട്ടി കെട്ടി മൂക്കി പഞ്ഞന്തിരികെ പെട്ടിയിലിട്ട് പൂട്ടി ഇറക്കി കടത്താൻ. പെറ്റതള്ളയുടെ മരണം കൂടാ യോഗമില്ലാത്തവനല്ലേ നീ? ആ ഭൂതി എന്റെ അടക്കത്തിന് അങ്ങ് സാധിക്കേ? ഇന്നല്ലെങ്കിൽ പരിചയപ്പെടേണ്ട ആളല്ലേ? ഹലോ ഷൺമുഖ സാറാണോ? വണ്ടി ഓടിച്ചോണ്ടിരിക്കടാ പന്നി. ഡ്രൈവിംഗിലാണെന്ന്? ഓക്കെ, നമുക്ക് പിന്നെ വിളിക്കാം. അപ്പൊ സാറിന് പറഞ്ഞ സംഗതികൾ പിടികിട്ടിയല്ലോ. അവരാളെ ഇറക്കുമതി ചെയ്ത് പണിയുന്ന സ്ഥിതിക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അല്ല, അവരിറക്കി കളിച്ചാ നമ്മൾ കേറി കളിക്കും. ഒന്ന് ഇടുക്കി വരെ ചെന്ന് ആടുതോമയും കീരിക്കാടിനെയും കൊണ്ടുവരാനാ അണ്ണൻ പറഞ്ഞത്. ആ രണ്ടു പേരുകളും എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ അവരൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ? സാറ് വഴിച്ചെലവിന് കുറച്ച് കാശിങ്ങുണ്ട്. ഇടുക്കിയിലേക്കൊക്കെ ഇപ്പൊ എന്നാ ദൂരം? അങ്ങോട്ട് വിട്, വൈകാതെ രണ്ടിലൊന്നും അറിയാലോ. ഏയ്, ഇനി അധികം വൈകില്ല. അപ്പൊ പറഞ്ഞ പോലെ കോട്ടയം വന്നു വിളിക്കാം. കോട്ടയം അല്ലടാ, ഇടുക്കി. ആ ഇടുക്കി എങ്ങനെ ഇടുക്കി? വരട്ടെ. ഓക്കെ, ഇയാൾ ഇത്രയും മണ്ടനാണെങ്കിൽ ഇയാളെ മുതലാളി വിശ്വംഭരൻ എന്നാ മണ്ടനായിരിക്കും. മണ്ടനല്ലാതെ പിന്നെ 25 ലക്ഷം രൂപ കരക്കാർ കൊണ്ടുപോവോ? കേരള കേരള, നാളത്തെ കേരള, നാളത്തെ കേരള. ഭാഗ്യവന്മാർ തെരഞ്ഞെടുക്കുന്നു, നാളത്തെ കേരള. സാറുമാറേ, നാളത്തെ കേരള. ഇന്നത്തെ കേരളയുടെ അവസ്ഥ കണ്ടിട്ട് നാളത്തെ കേരളക്ക് വലിയ സ്കോപ്പ് കാണുന്നില്ല ചേട്ടാ. ഭാഗ്യം വരുന്ന വഴി ഏതാന്ന് പറയാൻ ഒക്കത്തില്ല സാറുമാരെ. ഭാഗ്യം ദേ ഇപ്പൊ ഒരു കാറിലങ്ങ് പോയതേ ഉള്ളൂ. ചേട്ടൻ ആളെ വിട്. മാതൃഭാഷയിൽ പറഞ്ഞാൽ ലൈംഗിക തൊഴിലാളികളെ ആവശ്യക്കാരുമായി ബന്ധിപ്പിക്കുന്ന ചങ്ങല, കയർ, അങ്കിൾ, മാം. മതി മതി മതി. പഞ്ചമഹായോഗങ്ങൾ അഞ്ചും കാണും. നോക്കിയാൽ ജാതകത്തില് ജന്മനാടും വീടും വിട്ട് ദൂരദേശത്ത് താമസിക്കാൻ യോഗമുള്ള കയ്യാണ്. മഹാറാണിയായി ജീവിക്കേണ്ട യോഗം വിട്ട് മനസ്സു പറഞ്ഞ വഴിയിലൂടെ കഷ്ടനഷ്ടങ്ങൾ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന കാലമാണ്. പക്ഷേ ഭാഗ്യരേഖയും കീർത്തിരേഖയും ചേരുന്നിടത്ത് അർദ്ധചന്ദ്രാകൃതിയാണ് കാണുന്നത്. കഷ്ടനഷ്ടങ്ങൾ മാറി നല്ല കാലമാണ് വരാൻ പോകുന്നത്. കണ്ടിട്ടുണ്ടല്ലോ, എന്ത് പേര്? ആനന്ദം. ആനന്ദം, പരമാനന്ദം. പച്ച പിയേഴ്സ് ഇട്ട് കുളിപ്പിക്കണം, രണ്ട് കോട്ട് പുട്ടിയും കൂടി ഇട്ടാൽ. ഇത്രയും വാങ്ങിച്ചിട്ടിട്ട് നീ ഒന്നും പറയില്ലല്ലടാ. ആരാടാ കരടിപ്പിച്ചു? നിന്നെ കൊണ്ടാക്കി തന്തയോ? ഒന്ന് ഞാൻ പറയാം, ഒരു മറ്റടുത്ത സ്വാധീനമുള്ളവനും നിന്നെ ഒന്നും രക്ഷിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കില്ല. ചങ്ക് കലക്കിയിട്ട് ഞാനിവിടെ ഇറക്കി വിടൂ. അതിനു മുമ്പ് പറയിപ്പിച്ചിരിക്കും ആ കോളേജിൽ നിന്ന് കാശ് കെട്ടതാരാണെന്നും കരടി ബിജുവിന്റെ മാളം എവിടെയാണെന്നും. ഒരു മയത്തിനേക്കാ മതിയായിരുന്നു, പിള്ളേര് വഴയാ. പുറത്തെവിടെയെങ്കിലും ഞാക്കിന് കിട്ടിയ അവന്മാർ പണി തരും. ആ പണി ഞാൻ മേടിച്ചോളാം, താൻ തന്റെ പാട് നോക്ക്. തടി കേടായ ആരും ഉണ്ടാവില്ല, ഒരുപാട് കാലം ജീവിക്കാനുള്ളല്ലേ സാറേ. കുഴപ്പമില്ല, തന്റെ സഹായം ഏതായാലും പ്രതീക്ഷിക്കുന്നില്ല. ദിവാര സാർ, അവന്മാർക്ക് പച്ചവെള്ളം കൊടുത്തു പോരുത്. ആ, എന്നെ ആര് വിളിച്ചാലും തനിക്കോ മറ്റുള്ളവർക്കോ അറിയില്ല, മനസ്സിലായോ? ശരി സാർ. ഇറച്ചിയിലും മണ്ണ് പറ്റുമല്ലോ മോനെ.
പഴയ ഇടിയം പോലീസിന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറേണ്ട സമയമായില്ലേ? തേർഡ് ഡിഗ്രി ഒന്നും ഇത്ര ആളുകളുടെ അടുത്ത് ഒരു ഗുണം ചെയ്യില്ല. പ്രൊട്ടക്ട് ചെയ്യാൻ ആളുകളുണ്ടെന്ന ധൈര്യം, അതാണ് അവർക്ക് വിൽപ്പോർ കൊടുക്കുന്നത്. ഒരു തരത്തിൽ പോലീസ് തന്നെയാണ് ചെറുപ്പക്കാർ ആവശ്യത്തിനും അനാവശ്യത്തിനും തല്ലി ഇങ്ങനെ സീസൺ ഉണ്ടാക്കിയത്. ഇവന്മാരെ ഇടിച്ചാലൊന്നും പോരാ, ഗൂണ്ട ആക്ട് തന്നെ വരണം. ബോംബെയിലെ പോലെ തലയ്ക്കൊന്നിനൊരു ബുള്ളറ്റ്, ഒരു ദിവസം കൊണ്ട് വൃത്തിയാക്കിയെടുക്കുക ഈ പട്ടണം. ഉട്ടോപ്യൻ. നമ്മുടെ സോഷ്യൽ കണ്ടീഷൻസ് ബോംബെയിലേതല്ല, രോഗലക്ഷണത്തിനല്ല, രോഗത്തിനാണ് ചികിത്സ വേണ്ടത്. ഉട്ടോപ്യൻ. നമ്മുടെ സോഷ്യൽ കണ്ടീഷൻസ് ബോംബെയിലേതല്ല, രോഗലക്ഷണത്തിനല്ല, രോഗത്തിനാണ് ചികിത്സ വേണ്ടത്. രാഷ്ട്രീയക്കാർ ഇവന്മാരെ ഉപയോഗിച്ച് തുടങ്ങിയോടെയാ മൊത്തം സീൻ മാറിയത്. രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ച ആളുകളാണ് ഈ നാടിന്റെ ശാപം. തൊഴിലായി എന്ത് സ്വീകരിച്ചാലും അതിലെ ഉയർച്ച മാത്രം, പ്രതിഫലം മാത്രമായിരിക്കും അവരുടെ ചിന്ത. അതിനായി എന്ത് വഴിയും? മണി, മസിൽ. ഹായ്. ഹായ്. ആരാ അടുക്കള കയറിയത്? മനു ആണോ? നോ, ഇൻസ്പെക്ടർ ഉണ്ടാക്കിയ ചായ. എന്നാ ഷുവറാ? ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല. പോയി നോക്ക്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പ്ലേറ്റ്സ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ആണോ? അശോകിനെ ഇന്ന് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല. വൈ? അശോക്, ഇന്നത്തെ ദിവസം ഏതാന്ന് മറന്നൂലേ? എന്ത്? തലയിൽ മുഴുവൻ ഗുണ്ടകളും പൊളിറ്റീഷ്യൻസും, പിന്നെ ആവശ്യമില്ലാത്ത പലതും നിറയെ ഉണ്ടല്ലോ. എന്താ ശീല? പൂക്കളുമായി ഒരാളെ കാണാൻ പോവാറുള്ള ദിവസം ഇത്, നവംബർ ഫസ്റ്റ്. ഞാനെല്ലാം മറന്നു പോകുന്നു. സാരില്ല, പോയിട്ട് വാ, ലഞ്ചിന് ഞങ്ങൾ കാത്തിരിക്കും. ആരെ കാണുന്ന കാര്യമാ? ബെറ്റി, അശോകിന്റെ അവളുടെ ഓർമ്മ ദിവസം അന്ന്. ഒന്നാം തീയതി ആയിട്ട് സാധനം ഇവിടുന്ന് കിട്ടി. അതെന്ത് ചോദ്യമാശാനെ, ഞാനിപ്പോ ഒന്നാം തീയതിയെ അടിയുള്ളൂ, കിട്ടാതെ വരുമ്പോഴേ നമുക്ക് അടിക്കാൻ പൂതി കയറുന്നേ. ഒരെണ്ണം ഒഴിച്ചു വലി. അയ്യോ, എപ്പോഴാ കയറി വരികയെന്നറിയില്ല. മോന്റെ പ്രായമുള്ള എസ് ഐയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ അത് നാണക്കേടാ. അടി പിടി മാഫി. പിടികളെ. ആ എന്താടാ ഇവിടെ? ഏതാ ടീം? നീ അവനൊന്ന് ഫോണിൽ പിടി. എടാ ഫോണിൽ അവനെ ഒന്ന് പിടിച്ച് ബ്ലോക്ക് ചെയ്യേ. ഫോൺ ഓഫാ. ഏതാ സ്ഥലം? കൊല്ലാൻ അല്ലെങ്കിൽ ചാവാൻ രാവിലെ കണ്ണും തുറന്നിറങ്ങുന്നവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ ദേഹം മുറിച്ച് ചോര വരുത്തിയ വിടില്ലവന്മാര്, ഇരുളിലും മറവിലും കാത്തു നോക്കിയത് പോലെ. വാ, ഞാൻ കൊണ്ടുവിടാ. താങ്ക് യു. പൊയ്ക്കോളാം, വണ്ടിയുണ്ട്. പക്ഷെ ഷൺമുഖൻ, ഈ ടൈമിംഗ് അപാരം, ഈ സ്ഥലം, ഈ കൊട്ടേഷൻ, ആരെ ഇതൊക്കെ കൃത്യമായിട്ട് ഷൺമുഖൻ അറിയിക്കുന്നത്? കണ്ടോ, ഒരു ഉപകാരം ചെയ്തപ്പോ പാരയായി. എന്നെ ആര് വിളിക്കാൻ, എന്ത് പറയാൻ,
സത്യത്തിൽ ഞാൻ ഈ വഴി പോകേണ്ടവനല്ല. ഈ വഴി പോയാൽ ഷോർട്ട് കട്ടാണല്ലോ എന്ന് കരുതി തിരിഞ്ഞു. അപ്പോഴാ ശരി, ഇതുപോലുള്ള ഷോർട്ട് കട്ടുകളിൽ നമുക്ക് ഇനിയും കാണാം. എന്നെ കാണാൻ വേണ്ടി വഴിമാറി നടക്കണ്ട, ദിക്കറിയാതെ കുഴങ്ങി വീടത്തില്ല സമയത്തിന്. ഷൺമുഖം പോട്ടെ. ഷൺമുഖന്റെ ഹെൽപ്പ്, കോഓപ്പറേഷൻ, അത് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ഉണ്ടെങ്കിൽ അല്ലേ അശോക്, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനാവും. മോഷ്ടാക്കളും തെമ്മാടികളും ഇല്ലാത്ത സങ്കല്പ സുന്ദര നഗരമൊന്നും നമ്മൾ വിചാരിച്ച ഒരു നാൾ കൊണ്ട് കെട്ടിപ്പൊക്കാനാവില്ല. പക്ഷേ ഇന്ന് ഈ സിറ്റി ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം വാടക ഗുണ്ട സംഘങ്ങളാണ്. പണമുള്ള ആർക്കും അവരെ ഉപയോഗിക്കാം, ആർക്കെതിരെ കയ്യോ കാലോ തലയോ വെട്ടാം, പണം പിരിക്കാം, വാങ്ങിച്ച പണം കൊടുക്കാതിരിക്കാം, കൊല്ലാനും വളരാനും അവരെ ഉപയോഗിക്കാം. പറയൂ ഷൺമുഖൻ, ഈ സിറ്റിയുടെ താഴെത്തട്ടിലെ ജീവിതവും അതിന്റെ പൾസും നന്നായി അറിയാവുന്ന ഷൺമുഖൻ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാനാവില്ലേ പലതും? നിങ്ങൾ രണ്ട് സാറന്മാരെയും ഷൺമുഖൻ ഇഷ്ടമാണ്. എന്ന് വെച്ചാ വാങ്ങുന്ന ശമ്പളത്തോട് കൂറും നെറിയും കാട്ടുന്നവരാ രണ്ടുപേരും. ഞാൻ ആ കൂട്ടത്തിൽ പെടുകയല്ല. പോലീസുകാരുടെ തൃപ്തിക്ക് വേണ്ടി പോലീസ് ആയവനാ ഷൺമുഖൻ. സാറ് പറയുന്ന ഈ പട്ടണത്തിന്റെ താഴെത്തട്ട്, അതായത് അഴുക്കുചാലി കിടന്ന് വളർന്നവനാ ഞാൻ. പഴയ കരിവണ്ടിയുടെ മണമുള്ള ഒരു ഓർമ്മയുണ്ട്. മൂന്നാം വയസ്സിൽ പിച്ചുറക്കാത്ത കാലുകളോടെ തള്ളയാര് തന്തയാരെന്നറിയാതെ ആരിവിടെ കൊണ്ട് ഉപേക്ഷിച്ചു, ആരുടെ കൈവരലിൽ നിന്ന് ആരുടെ മടിയിൽ നിന്ന് ആ ബന്ധം വിട്ടുപോയെന്നറിയാതെ പകച്ചു നിന്ന ചെക്കന് പറയാനൊരു പേര് പോലും ഉണ്ടായിരുന്നില്ല. വാതുർത്തി കോളനിയില് ഒരു കുഷ്ഠരോഗി പിച്ചക്കാരുണ്ടായിരുന്നു, ഒരു പാണ്ടി. ആറ് വയസ്സുവരെ അന്നം തന്ന തന്ത, അങ്ങേരാ ഷൺമുഖൻ എന്ന് വിളിച്ചത്. അങ്ങേര് ചത്തെ പിന്നെ ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ തെണ്ടിക്കൊണ്ടിരുന്നപ്പോഴാ പോക്കറ്റടിച്ചെന്നും പറഞ്ഞ് പിടിച്ചത്. പിടിച്ച പോലീസുകാരൻ ലാത്തിക്ക് തല്ലി ഇടത്തേക്കല്ലി എല്ലു പൊട്ടിച്ചു. പുണ്ണും പഴുപ്പുമായി കാലും വലിച്ചു നീട്ടി തെരുവുനായെ പോലെ നടന്നവനെ വിളിച്ചോണ്ട് പോയി ആഹാരം തന്നതും സ്കൂളിന്റെ പടി കടത്തി വിട്ടതും ആശാനെന്ന് വിളിക്കുന്ന, മനസ്സിൽ ദൈവത്തിന് സമമായി കാണുന്ന മനുഷ്യനാ. ഈ ലോകത്ത് ഷൺമുഖൻ ആരുടെയെങ്കിലും മുന്നിൽ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വാക്കിന് കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രമാണ്. മറ്റൊന്നിനും ഷൺമുഖനെ മാറ്റാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞത് ഷൺമുഖനെ വിട്ടേക്കന്റെ സാറമ്മ. ഈ പട്ടണമല്ല, ഈ ഭൂമി മുഴുവൻ തെരുവിലെ കറുപ്പിൽ കഴിയുന്ന, ലോകം തെമ്മാടികൾ എന്ന് വിളിക്കുന്ന, വയറുവിശൊന്നും സഹിക്കാതെ ചായക്കടയിലെ കണ്ണാടിപ്പാത്രം എറിഞ്ഞുടച്ച് കണ്ണിൽ കണ്ടത് വാരിത്തുന്ന കള്ളനാക്കപ്പെട്ട വർഗം, പിന്നെ ഗുണ്ടകൾ. ആൺകുണ്ടയ്ക്ക് പെൺകുണ്ടയിൽ ജനിച്ച വിചിത്ര ജന്തുക്കളൊന്നും അല്ല ഗുണ്ടകള്. കൂലിയും പിന്നെ മൂർച്ചയുള്ള ഇരുമ്പ് കൈ കൊടുത്ത് രാഷ്ട്രീയക്കാരനും ബ്ലേഡ് കമ്പനിക്കാരനും കള്ളുകച്ചവടക്കാരനും കൂടെ ഉണ്ടാക്കിയതാ ഗുണ്ടകളെ. പിന്നെ ചില പേ പിടിച്ചവന്മാരുണ്ട്, ചങ്ക് കുത്തിക്കീരിട്ട് കിട്ടുന്നതിൽ നിന്ന് മാത്രമേ തീറ്റ മേടിച്ച് തിന്നുമെന്ന് തീരുമാനിച്ചിട്ടുള്ള പിഴകൾ. എല്ലാരും കൂടെ തല്ലി തകർക്കട്ടെ, എനിക്കെന്ത് ചെയ്തും? എനിക്ക് പോണം. ആ പിന്നെ സാറിനോടൊരു കാര്യം, എന്നും എവിടെയും വടിവാളിന്റെയും കട്ടപ്പാരുടെയും മുന്നിൽ നിന്ന് രക്ഷിക്കാൻ ഷൺമുഖൻ എത്തിയെന്ന് വരില്ല. ചോര കണ്ട് അറപ്പ് തീർന്നവന്മാരെ കുരുക്കാൻ ഒരു മുഴം കയറുമായിട്ട് ഒറ്റക്കിറങ്ങരുത്. ചില്ലിട്ട പടമാക്കി പൂച്ചത്രക്കെ കയറ്റുമ്പോൾ. He is cold-blooded. ഇല്ല സർ, അയാളുടെ ഉള്ളിൽ ഒരുപാട് മുറിവേറ്റ ഒരു പാവ മനുഷ്യനുണ്ട്. ഞാൻ അയാളെ വിടില്ല. ഷൺമുഖൻ ഒരു വഴിയാണ്, നമ്മൾ തേടി നടക്കുന്നവരുടെ അരികിലേക്ക് എത്താനുള്ള ഏക വഴി. ഹലോ സർ, ഞാൻ അയാളുടെ വീട്ടിലുള്ളത്. ഇല്ല, മറ്റൊരു കാര്യം, അയാളുടെ കൂടെ ഇടം വരെ പോകാനുണ്ട്, എന്നിട്ട് വിളിക്കാം. ഓക്കെ സർ, ബൈ. എന്താ സാറേ, വന്നിട്ട് കുറെ നേരമായെന്ന് പറഞ്ഞു മോമാലി. ഓ ചുമ്മാ, ഈ വഴി പോയപ്പോന്ന് കേറിയതാ. അന്നെ കണ്ടു, അവളുടെ ചിത്രം വരെ കണ്ടു, അങ്ങനെ അങ്ങ് ഇരുന്ന് പോയി. ഇന്നൊരു ബോറൻ ദിവസം, വെള്ളം അടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതും തനിച്ചാവുമ്പോ ചീഞ്ഞ പരിപാടിയാ. താനെന്താ പ്രോഗ്രാം? ഞാൻ എനിക്കൊരു കല്യാണ വീട് വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു. ആ എന്നാ ഞാനും വരാം. അയ്യോ, അത് സാറിന് പോകാൻ പറ്റിയ ഒരു വീടല്ല, ഏരിയല്ല, പാവത്തുങ്ങളുടെ ഒരു സെറ്റപ്പാ. ഷൺമുഖ, എനിക്കങ്ങനെ കൊമ്പത്തെ കല്യാണത്തിന് പോയി മാത്രമല്ല ശീലം, തനിക്ക് എന്നെ കൂട്ടാൻ കുഴപ്പമില്ലെങ്കിൽ ഞാൻ റെഡിയാ. പിള്ളേര് സെറ്റിന്റെ വെള്ളവടിയും അൽക്കുലത്തൊക്കെ ആയിരിക്കും. ആട്ടേന്നേ, നമുക്കൊന്ന് തല കാണിച്ചിങ്ങ് പോരാ. താൻ എന്റെ സുഹൃത്തായിട്ട് കൂട്ടി ഷൺമുഖ. എന്നാ പോര്, ഇറങ്ങണേനും പറഞ്ഞു പിടിപ്പിക്കണം.
രണ്ടെണ്ണം ബാക്കി അവിടെ ചെന്നിട്ട്. ഇതേതാണ്ട് ഉടായ്പിനുള്ള ഗോള. തെച്ചിക്കാവില് പൂരം, 59 കൊമ്പന്മാരുടെ പൂരം, നീയാണ്ടി മേളം, പടയിളക്കത്തിനോളം ആണ്ടി നീയാണ്ടി മേളം, പടയിളക്കത്തിനോളം പൂരം കാണാൻ നീയും പോരടി പെണ്ണേ. അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. ധന ധിന ധിന്ന ിറങ്ങി കൈതത്തോടും താണ്ടി പെണ്ണെ ഞാൻ കൊണ്ടുപോകാം നിന്നെ. മഞ്ഞിൻ മണിയുതിരും ലാവിൻ നാട്ടുവഴി പെണ്ണെ ഞാൻ കൊണ്ടുപോകാം നിന്നെ. നീലമാല പോലെ മിന്നാമിന്നിക്കൂട്ടം ആറ്റക്കരപ്പാടം നീലേ തോരണങ്ങൾ തീർത്തേ കേട്ടില്ലേ നീ കാട്ടിന്റെ മംഗല്യരാഗം. ആ മുളങ്കൂട്ടിലെ കിളി പെണ്ണിന് കല്യാണരാവ്. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. കുപ്പിവള കണ്ണിൽ കരിമഷിയും രാപ്പെണ്ണിന് മൂക്കുത്തിച്ചേലേ. ചിലമ്പിൻ മണ്ണിക്കിലുക്കി കാലിക്കള താളം കൊട്ടി പൂരത്തിന് പോണു പൂഞ്ചോല. കല്ലുമാല ചാത്തി ചന്ത് പൊട്ടു കുത്തി ഓടിച്ചേല ചുറ്റി കാത്തു നിൽക്കണ നീരി. വന്നില്ലേ നിന്മാരന്റെ കൊതുമ്പ് വള്ളം അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. പാണ്ടി നീയാണ്ടി മേളം പടയിളക്കത്തിനോളം, പാണ്ടി നീയാണ്ടി മേളം പടയിളക്കത്തിനോളം.
ഹലോ, രാവിലെ എപ്പോ നിവർന്നു? ആ, ഇന്നലെ അന്യായ താങ്ങായി പോയി. ഒന്ന് വേർത്തില്ലെങ്കിലേ ഇന്നത്തെ ദിവസം പോക്ക. കൂടുന്ന ഷൺമുഖ, എനിക്ക് ഇന്നലെ തോന്നി കൂടായ്പ വിലക്ക് ഇറങ്ങിയാണെന്ന്. ആ ചെറുക്കനെ എങ്ങോട്ട് കൊണ്ടുപോയി? ഏത് ചെറുക്കൻ? നമ്പർ വേണ്ട, ഇന്നലെ പൊക്കിക്കൊണ്ടുപോയവനെ എങ്ങോട്ടാ കടത്തിയെന്ന്. താൻ എന്തായി പറയുന്നത്? ആരാരെ പൊക്കിന്ന? എന്റെ എളിയിൽ കയറി ഇരുന്ന് പണി കൊടുക്കായിരുന്നല്ലേ. ഇയാളുടെ കെട്ടിറങ്ങിയില്ലേ? ഒന്ന് ഓടി വേർക്ക് ലെവലാവും. ഈ ഓട്ടം വേർത്ത് പതവരാനാ. ഷൺമുഖ താങ്ക്സ്. ഇന്നലത്തെ രാത്രിക്ക് അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം. 59 കൊമ്പന്മാരുടെ പൂരം. ഒരു പേര്, അത് മാത്രമേ ഞങ്ങൾക്ക് അറിയണ്ടൂ. എന്നെ കൊല്ലാൻ നിനക്കും കൂട്ടർക്കും കൊട്ടേഷൻ തന്നതാര്? പറയടാ, പറയടാ ബാബു, പറ. എനിക്കൊന്നും അറിയില്ല. വേദന ഉണ്ടോടാ? ഹലോ. ആ സാറാ, ഗോളിയാ. ഞാനിവിടെ ഹാർബറിൽ തന്നെ ഉണ്ട്. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എസ് ഐ അശോക് നമ്മുടെ ബാബുവിനെ പൊക്കി അകത്തിട്ടിരിക്കുക. നമ്മുടെ ബാബുനെ? ആ, സ്റ്റേഷനിലൊന്നും അല്ല, ആന്റി ഗുണ്ടാസറിന്റെ ഏതോ സ്ഥലമാ. എന്നിട്ട് എന്താ പന്നി എന്നെ അറിയിക്കായിരുന്നു? ഇറങ്ങിപ്പോരുന്ന് കരുതി കാത്തതാ. അവനെ സ്കെച്ച് ചെയ്യണം. ആ എസ് ഐ ആ കരടിയോടൊന്ന് ലൈനിൽ വരാൻ പറ. ഷറഫുദ്ദീൻ, നിന്നെ വിട്ടയച്ചു. എവിടെ വെച്ച് തമ്മിൽ മീറ്റ് ചെയ്യാം, അത് മാത്രം പറയുക. കൂടുതൽ വല്ലതും വല്ല കോഡ് ഭാഷയിൽ എന്തെങ്കിലും സൂചന നൽകിയാ എടുത്ത് ഞാൻ ദേ താഴേക്കിടും. ഷറഫേ, ആ വിട്ടടാ, പറയടാ, നീ എവിടെ കാണും? ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഷൺമുഖന, പറയൂ ഷൺമുഖൻ, എവിടെ പോകുന്ന പോക്ക? ഞാനോ, ഞാൻ തേവര ഫെറിയിൽ ചൂണ്ടയിടാൻ പോവാ. എന്താ കളിതമാശ വിട്ട് എവിടേക്കാന്ന് പറഞ്ഞ ഞാനും കൂടെ വരാം. ഒറ്റക്കുള്ള ഈ പോക്ക് അപകടമാവും. തന്നെ കൂടെ കൂട്ടാൻ പറ്റില്ല. കിട്ടുന്നതിലൊരു പങ്ക് വേണമെങ്കിൽ ഞാൻ വീട്ടിലെത്തിക്കാം. അശോക് പറയുന്ന കേക്ക്, പോവരുത്, പോയാ പണി കിട്ടും. ഷൺമുഖ, താൻ ഒരിക്കൽ പറഞ്ഞു, കൊല്ലാൻ അല്ലെങ്കിൽ ചാവാൻ തയ്യാറായി നടക്കുന്നവരെ കുറിച്ച്. ഈ യാത്രയിൽ ഞാനും അതെ. ഒന്നുകിൽ കൊല്ലും, കൊന്നിട്ട് ഞാൻ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇല്ലടോ, അങ്ങനെ ചാവില്ല. അശോക്, ആ ഫോൺ കെട്ടി, ഡ്രൈവ് ചെയ്യുമ്പോ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. എടാ ഡിക്സ, എവിടാ കരടി? ചത്തോ ഇല്ലാണോ? ഏതെങ്കിലും ഒരു ചെകുത്താനെ കിട്ടി എന്നെ വിളിക്കാൻ പറ. ഷറഫുദ്ദീൻ, നമസ്കാരം. ഞങ്ങളെ തപ്പി കൊറേ കാലായിട്ടും നടക്കുകയാണല്ലേ സാറേ. നൈസ് ടു സീ യു സാർ.
സെമിത്തേരിയില് ജസ്റ്റ് മിസ്സണ്ട. ഇന്ന് പണി പണിയാണ് മോനെ. Wish you good luck, Ashok. എന്താ നിങ്ങളുടെ പേര്? എന്തിനാ ഒരു പേര്? നല്ലവനായ ശമരിയാക്കാരൻ, എ ബ്രേവ് ബ്രില്യന്റ് കോപ്പ്. കള്ളനും പോലീസും കളിയിൽ നിങ്ങൾക്ക് പോലീസിന്റെ വേഷമായിരുന്നു. നിങ്ങളത് ആത്മാർത്ഥമായിട്ട് തന്നെ അവതരിപ്പിച്ചു. പക്ഷേ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചുകൊണ്ട് കളിയുടെ പ്രാഥമിക പാഠങ്ങൾ മറന്നുകൊണ്ടുള്ള നിങ്ങളുടെ ഈ പോക്ക് അതിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. സോ യു ആർ ഡിസ്മിസ്ഡ്. ഇത് കാണ, ഇതാണ് നിങ്ങൾക്കുള്ള ചുവപ്പ് കാർഡ്. പോയി പുറത്തിരിക്കൂ സുഹൃത്തെ, ഞങ്ങൾ ഈ ഡെഡ്ലി ഗെയിം തുടരട്ടെ. കൊല്ലുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് പരിചയപ്പെടുത്ത്. നിന്റെ ആ വൃത്തികെട്ട പേരൊന്ന് പറ. പടവീടൻ, ഡെവിൻ കാർലോസ് പടവീടൻ. മുടുക്കാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ കാരമുള്ളിന്റെ കിരീടവും ചൂടി നാം തേടി നടന്നത് സൗഖ്യമോ മൃത്യുവോ? തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുട്ടിയെ ശാസിക്കും പോലെ പുറകെ നടന്ന് ഞാൻ പറഞ്ഞു കേട്ടില്ല. പേപ്പട്ടികൾ വാഴുന്ന ഇടവഴികളിൽ നിന്നെ കാത്തിരിപ്പുണ്ട് മരണം എന്നുകൂടെ ഞാൻ പറഞ്ഞു. പക്ഷെ നിനക്ക് ധൃതിയായിരുന്നു ഒരു കത്തിമണൽ ഒടുങ്ങാൻ. എനിക്കെന്ത് ചെയ്തം? ആർക്കെന്ത് ചെയ്തം? കൂടപ്പുറപ്പിന്റെ ശവം കാണുമ്പോൾ ഒരുത്ത നെഞ്ചിരി കരയുമായിരിക്കും, കരയട്ടെ. ഷൺമുഖൻ ഇത് കന്നിക്കാഴ്ചയൊന്നുമല്ല. പക്ഷേ എവിടെയോ ഉള്ളിലൊരു നീറ്റൽ, നെഞ്ചിലൊരു കലക്കം. അതട പന്നി, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാ. പിഴച്ചുപോയ ലോകത്തിലെ തന്തയില്ലാ കഴിവറുകൾക്ക് ഗുണവതിയാരം ചൊല്ലിക്കൊടുക്കാൻ ഇറങ്ങിയ മണ്ടം ഗുണാപ്പൻ.
ആരും അവനോട് സംസാരിക്കരുത്. വാ, തുറക്കരുതെന്ന്. കൊമ്പാരി വാ, പിള്ളേരൊന്ന് വെളിയിലേക്ക് നിൽക്ക്. ഏത് പന്നി പറ്റവനാണോ ചെയ്യുന്നത്? നീയൊക്കെ സ്വന്തം തീരുമാനം അനുസരിച്ച് പണി തുടങ്ങിയല്ലേ. വീട് വീട് ഞാൻ പറഞ്ഞത് കഴിവേറുന്ന മക്കളും പോവുക. അടുത്തങ്ങടെ വീശ്. അതിനും വേണ്ടി ആ പയ്യനൊന്നും ചെയ്തില്ലല്ലോ മച്ചാനെ. മുമ്പൊന്ന് വിരട്ടി വിടാൻ നോക്കിയപ്പോ അന്ന് കുമ്പാരി കൃത്യമായിട്ട് ചാടി വന്ന് രക്ഷപ്പെടുത്തി. ഇതും തട്ടണമെന്നോ അവന്മാര് കരുതിയിട്ടുണ്ടാവില്ല. കള എന്റെ ആരാവനെന്ന് ചോദിച്ചാ ആരും ആയിട്ടല്ല മച്ചാനെ. തനിക്ക് വേണ്ടിയാ പണ്ട് പിന്നെ ചേട്ടനെ ഞാൻ കോളേജിലിട്ട് കുത്തി പുറം പൊളന്നത്. വേണ്ടായിരുന്നു ഈ കുരിപ്പ് കിടാങ്ങളെ നിലനിർത്തിയിട്ടില്ലെങ്കിലേ മച്ചാനെ തന്നാണ് എന്റെ കൈക്ക് പണിയാവേ. അവന്മാര് തറയിലേ നിക്കൂ, അങ്ങനെ നിർത്തു. ഇതങ്ങനെ പിടിക്കേ. നല്ല ചെറുക്കനായിരുന്നു അറിയാം, പക്ഷെ അത്രയും നല്ലവന്മാരെ നമുക്ക് ആവശ്യമില്ല കുമ്പാരി. ഇതങ്ങനെ പിടിച്ച പിടിക്ക്. പോലീസിന് സറണ്ടർ ചെയ്യണമെന്നാണോ കുമ്പാരി പറയുന്നത്? മച്ചാനെ, പോലീസിൽ ഇപ്പോഴും തണ്ടക്ക് പറഞ്ഞവന്മാര് ബാക്കി നിൽക്കുന്നുണ്ട്. ആ കമ്മീഷണർ അങ്ങനെ ഇക്കാര്യത്തിൽ രാജിവെച്ചാ പിന്നെ അവന്മാര് നോക്കി നിൽക്കില്ല. തൂക്കും പണിഞ്ഞവൻ ആരായിരുന്നാലും. അത് ശരിയാ, പിന്നെ ഇവിടെ കൊണ്ട് നിന്നു തരില്ല. പോലീസുകാരോട് പുല്ലും ചെയ്യില്ല. ഇനി ആ കമ്മീഷണർ പോകണമെങ്കിൽ പറഞ്ഞോ. പന്നി, ചുമ്മാ പുകയും മരുന്നോടിച്ച് കെട്ടിയ ധൈര്യത്തിലെ ഡയലോഗ് ഇടല്ലേ. അതിനും മാത്രമുള്ള ദാദാഗിരി ഒന്നും ഇണ്ടായില്ല. ഇതൊന്നും വളർന്നിട്ടില്ല. കുമ്പാരി, ഇൻസ്പെക്ടർ അശോകനെ കൊന്ന കേസ് തെളിയാണെങ്കിൽ തൂങ്ങേണ്ടത് ഞാനാ. എന്റെ കത്തിക്ക് അവൻ തീർന്നത്. അതെ, ഇവന്മാർക്ക് പറ്റാഞ്ഞിട്ടല്ല, പ്രാണം വിടുമ്പോഴുള്ള കരച്ചിലുണ്ടല്ലോ, അതിങ്ങനെ ക്ലോസ് റേഞ്ചിൽ കേൾക്കാൻ വേണ്ടിട്ട് ഞാനാ ചങ്ങിനകത്തേക്ക് കത്തി കുത്തി ഇറക്കിയത്. ഞാൻ കീഴടങ്ങണോ? കീഴടങ്ങണോ? വേണ്ടല്ലോ. അപ്പൊ പിന്നെ അടുത്ത പ്രശ്നം കുമ്പാരിയുടെ കമ്മീഷണറുടെ മുഖനിഷ്ഠികളാണ്. അത് നടത്താം. ഒരുത്തനെ കിട്ടിയാ പോരെ, പ്രോപ്പർ അഡ്രസ് ഇല്ലാത്ത, പ്രോപ്പർ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരുത്തൻ. എന്താണ് പിള്ളേരെ? കിട്ടും, അത് ഞാൻ ഏറ്റു. എന്താ ഷൺമുഖ? എന്തേലും കാണിക്കും, എനിക്കറിയണ്ട. സാബു, നീ പറഞ്ഞവന്റെ ഡീറ്റെയിൽസ് എടുക്ക്. ഏതോ ഒരു ഇൻഫോർമർ ചെയ്യുന്ന ഒരു ഫോൺ കോൾ, പേരിനൊരു പ്രതിയെ കിട്ടിയ പിന്നെ എല്ലാ അന്വേഷണങ്ങളും അവലാദികളും ഞാൻ നിർത്തിക്കും. അതിനവനെ ഉപയോഗിക്കാം. മന്ത്രി ബ്രാഞ്ചിയെ ഒരു ചാപ്റ്റർ അങ്ങനെ തീർന്നു കിട്ടും, വളരെ ഭംഗിയായിട്ട്. ഷൺമുഖൻ, ഐ എം ലക്കി. ഇൻഡസ്റ്റേറ്റ് ചെയിനിലുള്ള മോഷ്ടാവാണ് പ്രതി. ഒരുപാട് മോഷണ കേസുകൾ കൂടി ഇതോടെ തെളിയും. ഇനി എന്തായാലും പ്രശ്നമല്ല, ആരെ വേണമെങ്കിലും ഫേസ് ചെയ്യാം. ഏത് പട്ടണത്തിന്റെയും ശാപമാണ് സാർ ഇങ്ങനെ മേൽവിലാസമില്ലാത്ത കുറെ ജനങ്ങൾ. ഊരും പേരും ഇല്ലാത്തവന്റെ വർഗത്തിൽ നിന്ന് നമുക്കൊരുത്തനെ മോഷ്ടാവാക്കാം, കൊലയാളിയാക്കാം. അവനു വേണ്ടി രംഗത്തിറങ്ങാൻ ഒരു കൊടിയുടെയും നിറവും ബലവും ഇല്ലാത്തടത്തോളം കാലം നമുക്ക് രക്ഷയാണ്.
പ്രതിയെ പിടിച്ചു എന്ന് സാറിന് ഈ ലോകത്ത് നോക്കി അഹങ്കാരത്തോടെ വിളിച്ചു പറയാം. ഷൺമുഖനോട് മാത്രം പറയാം. പറഞ്ഞാൽ വെളുപ്പിന് 4:30 ഏറ്റുമാനൂർ ഫാസ്റ്റിൽ കയറി പൂച്ചത്രിക ജംഗ്ഷനിൽ ഇറങ്ങി കിഴക്കോട്ട് തിരിഞ്ഞു എന്ന് പറ എന്ന് എനിക്ക് തിരിച്ചു പറയേണ്ടി വരും. പോട്ടെ സർ. നോയിന്റെ മക്കളെ, ആരുടെ അമ്മയ്ക്ക് വയറ്റിലുണ്ടാക്കിയ കുറ്റമാണ് അവൻ ഏക്കേണ്ടത്? മൂന്നാം മുറ കട്ടിലേ കിടന്ന് തൊണ്ട നടക്കാൻ തുള്ളി വെള്ളം കിട്ടി ചാവിലിടാ നീയൊന്നും പറഞ്ഞിക്ക് പറഞ്ഞ കുരിപ്പുകളെ. കടവുളെ, ഇന്നും എന്നെ കഷ്ടത്തെ ഞാൻ തലയിൽ എഴുതി വെച്ചിരിക്കും സ്വാമി. എന്നടാ നമ്മ എഴുമലയെ പോലീസ്? പോടാ പോടാ, നിങ്ങളൊക്കെ അവന്റെ കമ്പനി അല്ലേ, എല്ലാത്തിനെയും പോലീസ് പൊക്കും. പോടാ, എവിടെങ്കിലും പോയി വിളിക്കാൻ നോക്ക്. പാടി, നിന്റെ മാപ്പിള പാണ്ഡിയാള് കൊള്ളാലടി. നീക്കറിയാതെ ഷൺമുഖൻ എന്ന് കേട്ടെന്ന് തോന്നി, നമ്മുടെ ബോസാ. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ട് അവന് നിറക്കാൻ പറ്റുന്ന നോക്കട്ടെ. ഉങ്ങൾക്ക് കോടി പുണ്യം കിടക്കും സർ. അമ്മനെയും പെങ്ങളെയും തിരിച്ചറിയാൻ വയ്യാത്ത നായി. മോളെ ആന്റെ, ബാബുവേട്ടന്റെ മോളെ, എന്താ പ്രശ്നം? നായ നീ എന്താ പാത്തു നോക്കണത്? ആശാന്റെ മൂട് എങ്ങനെയാ? നല്ല ഫസ്റ്റ് മൂടല്ലേ, നീ ഇതുവരെ പിന്നീന്ന് കേട്ടിട്ടില്ലേ? ഡോഗ് എന്നോട് മാപ്പാക്കണം. കോപ്പാക്കാൻ നിന്നെ ഇപ്പൊ എന്താ ഇങ്ങോട്ട് എടുത്തത്? ആശാൻ വിക്ടറിയിൽ മുറിയെടുത്തു എന്നറിഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി ഇന്നെന്തെങ്കിലും നടക്കുന്നു. കൊണ്ടുവന്നിട്ടുണ്ടേ. നല്ല കിളിയാ. കിളി ഏത് വണ്ടിയിലെ കിളിയാടാ? നീ വലിയ കൊണാരടിക്കാൻ നിൽക്കാതെ കാര്യം പറഞ്ഞു തോല. വേണ്ടാന്ന് പറയരുത്, ഞാൻ കൊണ്ടുവന്നല്ലേ. ഐശ്വര്യമായിട്ടും തൊട്ട് ക്ലിയറൻസ് തരണം. കുറച്ചു കാലം പച്ചരി മേടിക്കും ഈ ഒരു ഐറ്റത്തിൽ വെച്ച്. ഞാൻ വിളിക്കേ. വല്ല വെസ്റ്റാൻഡ് ഇറങ്ങണ കൂതറാണെങ്കിൽ നിന്റെ പൂച്ചത്തിർക്കേം വിളിക്കും. എന്നെ കൊന്നോ. ഒന്ന് തൊട്ടാ പിന്നെ എനിക്ക് തിരിച്ചു കിട്ടുമെന്നാ. ഞാൻ വിളിക്കേ. ഞാൻ താഴെ വണ്ടിയിലുണ്ടാവും. ആന്തോ വാ വാ, ബാബു ഏട്ടല്ലേ വിളിക്കുന്നത്. അങ്ങോട്ട് ചെല്ലേ, അങ്ങോട്ട് ചെല്ലേ. ഒന്ന് വെട്ടത്തോട്ടും കടി. വെള്ളോടിക്കൂടി. വരുന്ന ഒഴിച്ചങ്ങ് പിടിക്കടി. നീ എവിടെ നടി പാണ്ഡിച്ചേ? എടി മൈഥിലി നിന്നോടായി ചോദിക്കുന്നതൊക്കെ. പോലീസ് പിടിച്ചിട്ട് പോയിട്ടാ സർ. അവർ എന്റെ തപ്പ് സഹിച്ചതില്ല. ഏതൊക്കെ പിടിച്ചാക്ക എനിക്ക് കൊണ്ടു പോന്നാ കണ്ട ഏതും തരില്ല സർ. ആന്താള് താങ്ക സൊന്നാറ് സാർ പത്ത് സൊന്നാ പോതോ സാർ നനച്ച പുരുഷന് വെളിയെ കൂട്ടിട്ട് വന്നില്ല. അതിനാണ് ഇങ്ങ വന്ന സാർ. എനിക്ക് ரொம்ப பயமா இருக்கு சார். சார் நான் இன்னொருத்தனுடைய பொட்டாட்டி. என்ன தப்பா நினைச்சுக்காதீங்க சார். தயவு செஞ்சு என்ன விட்டுருங்க. உங்களை கஞ்சி கேட்டுக்கிறேன். பன்னிக்கு வர்ற நாயே, ஆ பெண்ணினை அவளை தாமசிக்கிறது உண்டாக்கணும். வழி கச்சவடத்துல இல்ல, வீட்டு கொண்டாக்க. அவள் வாதில் அடைச்சிட்டு ഞാൻ போறும். ഇനി ആ പെണ്ണിനെ നീ കണ്ടു എന്നറിഞ്ഞ വെട്ടി പീസായി കളഞ്ഞ. വിളിച്ചോടാ മോളെ. ആന്തേ പോവാ പോവാ നമുക്ക്. സാറേ, ആ തമിഴത്തിൽ വന്നിന്ന് കരയാണ്. താനെന്താ തമിഴ്നാട്ടിലേക്ക് പോകുന്നു? ആ തമിഴത്തിൽ വന്നിന്ന് കരയണന്ന്.
അതാ ചോദിച്ചത്. ഏത്? ഇന്നലെ നായ വിക്ടറി കൊണ്ടുവന്നില്ലേ, അവിടെ കണവനെ കാപ്പാത്തണമെന്ന് പറഞ്ഞ് പോവാൻ പറഞ്ഞിട്ട് പോണില്ല. ആ കുറിച്ച് എങ്ങനെ ഇവിടെ എത്തി? മനസ് വെച്ചാ എം പുരുഷനെ കാപ്പാത്ത മുടിയും. അവർ ഇൻസ്പെക്ടർ കൊന്നിട്ടതാ എല്ലാരും சொல்றாங்க. அவரால ஈ எறும்பு கூட கொல்ல முடியாது சார். நீங்க தான் தயவு பண்ணணும். இனி நான் நின்ட கணவன் எந்த செய்துனா நீ என்ன இவ்வளவு வந்து அறியனே? அடி நான் போலீஸ் ஆனെങ്കിലും அங்கன ஒரு போலீஸ் அல்ல. நீ ஒரு காரஞ்சி ஸ்டேஷன் போய் ஒரு கம்ப்ளைன்ட் கொடு. செல். இல்ல சார், நீங்க என்ன செய்யும் புருஷன் கெடப்பார். என்ன பேர்லே சண்முகன் உள்ள நான் கடவுளൊന്നും இல்ல. நீ தலமட நோக்கு. போ போ. என் மானத்தை காப்பாத்தணும் உங்களால. என் தாலியை காப்பாத்த முடியும் சார். டே இச்சிரி மனுஷ பற்றி காணிச்ச அவசான எனக்கு இதுன பாரையாவுன ஸ்திதி ஆவருது. എടി എന്നോട് വന്ന് പരാതിപ്പെട്ട് കാര്യമില്ല എന്ന് നിന്നോട് ഞാൻ മലയാളത്തിലാ പറഞ്ഞത്. അത് അതെനിക്ക് തമിഴ് അറിയാൻ പാടില്ല എന്നിട്ടാ. ഇനി വേണമെങ്കിൽ മാമലി ഒന്ന് തമിഴ് പറഞ്ഞു കൊടുത്തേ. നീ വന്ന് ഇപ്പടി ഓടി ഷൺമു സാർ കയറിയാട്ട്. മമ്മാലി തമിഴെടുത്ത് വീശാണ്ടല്ല പെണ്ണാന്നൊന്നും ഞാൻ നോക്കിയാല. വീട്ടിക്ക് പോടി. നീ ഏതാടി അവന്റെ പിത്തളാട്ടത്തിന് മയങ്ങി മടിക്കുത്തഴിച്ചു കൊടുത്താ നീ? അമ്മ ഒരുങ്ങു പിള്ളേ അമ്മ. അവൻ പെല്ലേനായിരുന്നല്ല, കണ്ണീ ചോരല ഒന്നാം നമ്പർ പെറുക്കിയ. ഇപ്പൊ കിണിങ്ങിട്ടൊന്നും കാര്യമില്ല, സൂക്ഷിക്കാനുള്ളത് പെണ്ണുങ്ങൾ സൂക്ഷിക്കണം. അവടെ കൂട്ടത്തിൽ വല്ലവരും ഉണ്ടായിരുന്നോ? തമിഴന്മാര് തന്നെ, കാഴ്ചക്ക് ബുദ്ധിയും ബോധമുള്ള. അങ്ങനെയുള്ളവർ ആരെങ്കിലും അവറ്റയുടെ കൂട്ടത്തിൽ കാണൂ. അതുകൊണ്ടല്ലേ ഇത് പുറത്തറിയോ പത്രക്കാരുടെ ജീവിതത്തിൽ എത്തുകയായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ കുമ്പാരി ഊരും പേരും അറിയാത്ത ഒരു പാണ്ഡ്യയെ പോലീസിനിട്ട് കൊടുത്തത്. പക്ഷെ കൈ നിക്കൊന്നും തോന്നില്ല. അവള് ജംഗത്തിടിച്ച് വിളിയാ. ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്ലവത്തം കയറി ഏറ്റാ പിന്നെ സംഗതി വെളിവരും. പത്രക്കാരും ടി വിക്കാരും കൂടെ തച്ചിലിരുന്ന് പണിഞ്ഞ് അലമ്പാക്കും. എനിക്ക് പങ്കില്ലാത്ത ഇടപാടായത് അത് ഓർമ്മയുണ്ടല്ലോ. നമ്മള് തമ്മില് പങ്ക് പറയണ. എന്റെ ചൂണ്ടക്ക നിന്റെ ചൂണ്ടക്ക കൊത്തിയെന്ന് നോക്കാതെ ഒരുമിച്ച് വലിച്ച് കരക്ക് കയറ്റിയ പതി വല്ലേ ഉള്ളു നമുക്ക്? വല്ലതിനാ അവള് നിന്റെ കയ്യിൽ തന്നെ വന്നത്. ഞാനതിനെ എന്ത് കാണിക്കാന? ഈ ഒരു വാക്കെങ്ങട് കൂടെ അതിലവള് തൽക്കാലം അടങ്ങട്ടെ. നീ ചുമ്മാ പറ കൈ നിർത്തൊന്നുമില്ലല്ലോ. ഞാൻ നോക്കോളാം, കാണാൻ വർക്കത്തുണ്ടോ മമാലി? മീഡിയം സ്ട്രോങ്, പഞ്ചാര കമ്മി. കുമ്പാരിക്ക് ഉപ്പ് നോക്കാൻ മാത്രം ഇല്ലേ മമാലി? കുണനെ വർത്തമാനം പറയുന്നു. എന്ത് പണ്ടാരോലും കാണിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പോലെ കുമ്പാരി, ഒന്ന് പിടിപ്പിച്ചിട്ട് ഒരുപിടി ചോറ് തിന്നിട്ട് പോ. മമാലി, അവളുടെ കാര്യം ഏറ്റവും പറയിപ്പിക്കണം ഷൺമു സാറിനെ കൊണ്ട്. ഒരിക്കലും നിലനിൽപ്പില്ല. നന്മയ്ക്കു മുന്നിൽ തിന്മയ്ക്കും, സത്യത്തിനു മുന്നിൽ അസത്യത്തിനും. പറഞ്ഞു കൊടച്ചോ, നായന്മാരും നമ്പൂരും നസ്രാണികൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇതുപോലെ രക്ഷം കേരളത്തിൽ ഇന്നുണ്ടായിരുന്നെങ്കിൽ നസ്രാണികൾ ഒരു കാലക്ക് കാലക്കിയനെ. പക്ഷെ മുഖ്യമന്ത്രി ആവാൻ മാണി സാറാ നല്ലത്. നിങ്ങളെ കോപ്പം കണ്ട് കുണാരോട് ചിരുന്നുണ്ടല്ലോ, നിങ്ങൾക്കും കൂടെ ചേർത്ത് പാഴ്സൽ കൊണ്ടുവരൂ. അടുക്കള പണിക്ക് ഞാൻ ഒരുത്തി അപ്പോയിന്റ് ആക്കി. ആരാത് പിച്ചക്കാരൻ ആളെ വെച്ച് തണ്ടിക്കണ ആദ്യമായിട്ട് കേക്കുവാണ്. മമ്മാലി ഞാൻ വല്ലതും പറഞ്ഞല്ലോ. നിങ്ങൾ ആരെ വെച്ചെന്നാ? അങ്ങോട്ട് പോയി നോക്ക്. ഓ ഇവള് ഇവിടുന്ന് എന്ത് ഭാവിച്ചുണ്ട്? ഇന്നായിരിക്കും ഇച്ചിരി വലുത് ആ കൊച്ചിന്റെ പള്ളയിലൊട്ടി ചെല്ലണം. നമ്മളറിയാതെ ഇതൊരു വീടാകണ അവന്മാര്. ഒരു സുഖമുള്ള കാഴ്ചയാണ്. അത്ര സുഖം വേണ്ടി വരില്ല. ആ നായ് ബാബു എന്തൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്താ? അതാ തേവരലുള്ള മടമുണ്ടല്ല, വിദേശികൾ കൊച്ചുങ്ങളെ ദത്തെടുക്കുന്ന അവിടുത്തെ അമ്മ പറഞ്ഞാണ്. അത് ഈ കൊച്ചിന്റെ കാര്യം അവരെങ്ങനെ അറിഞ്ഞു? രണ്ട് ജർമ്മനിക്കാരെ ഡോഗിന്റെ കൈക്ക് വീണ്. സായപ്പിന്റെ കൂടുള്ള മദാമേ ഇതേ കേസാണ്.
മിണ്ടൽ നഹി കേൾവി നഹി. ബാബുവിനോട് അവര് പറഞ്ഞാണ് ഇതുപോലുള്ള കുട്ടികളുടെ ദത്തെടുക്കാൻ അവര് തയ്യാറാണെന്ന്. പക്ഷെ അവര് മഠത്തിലെ അമ്മച്ച വഴിയെ ഡീല് നടത്തു. എന്ത് പണ്ടാരായാലും വേണ്ടില്ല, ഒന്ന് അന്വേഷിച്ച് നോക്ക്. കൊണ്ടുവന്ന് കൊണ്ടുപോട്ടെ, വല്ല നാട്ടിലും പോയി ജീവിക്കട്ടെ. ബാബു ആശാനെ കണ്ട് ഒന്ന് പറഞ്ഞു നോക്കാം. ഓ RCC റീജിയണൽ ക്യാൻസർ സെന്റർ, അവരുടെ റിപ്പോർട്ടാ. മറ്റവൻ ആമാശയവും കീഴടക്കി പറന്നു കഴിഞ്ഞു. രക്ഷപ്പെടാൻ പഴുതുകളില്ല. രോഗി മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളണമെന്ന്. രോഗി ഞാനാ. എന്താ ശനി പറയുന്നത്? ഇനി അധിക നാളില്ല. ഈ ശരീരത്തെ ചെങ്കോടി പുതപ്പിച്ച് പൊതുദർശനത്തിന് ടൗൺ ഹാളിൽ വെക്കാനെന്ന്. ചികിത്സ? പാർട്ടി ഫണ്ടിലെ കാശ് ചെലവാക്കി ചടങ്ങിന് ചിലത് നടത്താം. അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അറിഞ്ഞാൽ സഖാക്കൾ ഡൽഹിയിലോ ബിഷപ്പിന്റെ നാട്ടിലോ ഒക്കെ കൊണ്ടുപോകും. ആവശ്യമില്ല. എന്തിനാ ഈ വാശി? ഈ കാര്യത്തിലെങ്കിലും ആരെങ്കിലും ഒന്ന് അനുസരിച്ചൂടെ? ഇല്ല, പ്രത്യേകിച്ചും നിന്നെ. നിനക്കതിനുള്ള അർഹതയില്ല. ഇഷ്ടം പോലെ ചെയ്യ്. എന്നാ പിന്നെ മിണ്ടായിരുന്നു? എന്നെ ഇപ്പൊ എന്തായാലും അറിയിച്ചത്? കാര്യമുണ്ടായിട്ട് ഞാൻ കുറച്ചു നാൾ ഒരു മിണ്ടാപ്രാണി കുട്ടിയെ നിന്റെ മാളികയിലൊന്ന് താമസിപ്പിക്കണമെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടായെങ്കിൽ എന്നെ വിളിച്ച് പറയാമായിരുന്നില്ലേ? നീ അതിനെ സായിപ്പിനും മദാമയ്ക്കും ദത്തു കൊടുക്കാൻ തീരുമാനിച്ചത് എന്ത് അധികാരത്തിലാ? അത് അതിനൊരു നല്ലത് വരട്ടെന്ന് കരുതിയില്ലേ? ഓഹോ, അത് നിന്റെ സ്വന്തം കുഞ്ഞായിരുന്നെങ്കിൽ അപ്പോഴത്തേക്കും നല്ലത് വരുത്താൻ എടുത്താർക്കാൻ കൊടുക്കുവോ? പറ നാട്ടിൽ എത്രയോ പേരുണ്ട് കാശു പണമുള്ളവര്, നീ കൊണ്ടുപോയി വിൽക്കുവോ? സ്വന്തമാണെ കൊടുക്കില്ലായിരിക്കും. ഉറപ്പില്ല, കൊടുക്കില്ലായിരിക്കും. നീ ചെയ്യും. നിനക്ക് മനുഷ്യന്റെ രൂപമേ ഉള്ളൂ, ഉള്ളിലൊരു നെറുകെട്ട ചെകുത്താനാ ഉള്ളത്. ഓർമ്മയുണ്ടോ നിനക്ക് സലോമി എന്നൊരു പാവം പെണ്ണിനെ? ഓർമ്മയുണ്ട്. 7-8 കൊല്ലമായി കാണും അവൾ അപ്പന്റെ അമ്മയുടെ കൂടെ ഈ പട്ടണം വിട്ട് കിഴക്കൻ മലയിലേക്ക് പോയിട്ട്. വെറുതെ പോയതല്ല, നിന്നെ സ്നേഹിച്ചു എന്ന തെറ്റിന് നീ കൊടുത്ത പ്രതിഫലവും വയറ്റിൽ പേറിയാ അവള് പോയത്. ആ സമ്മാനത്തിനെയാ നീ സായിപ്പിന് ദത്തു കൊടുത്ത് ഒഴിവാക്കാൻ നോക്കിയത്. നിന്റെ മോളാടാ മഹാഭാവി ആ കുഞ്ഞ്. സലോമി മരിച്ചിട്ട് വർഷം രണ്ടായി. അവളുടെ അപ്പനും അമ്മയുമാണ് അന്നയെ എന്റെ അടുത്ത് കൊണ്ടുവന്നത്. നീ അതിനെ സ്നേഹത്തോടെ വളർത്തുകയാണെങ്കിൽ അതിന്റെ മുഖം കണ്ട് നീ എന്ന് മനുഷ്യനായി മാറിയെങ്കിൽ അന്ന് പറയാനിരുന്നതാണ് ഞാനിത്. ഈ റിപ്പോർട്ട് വന്നപ്പോ എനിക്ക് തോന്നി പറയാൻ ഞാൻ ശേഷിച്ചില്ലെങ്കിൽ നീ ഒരിക്കലും ഇതറിയാൻ പോണില്ലല്ലോ എന്ന്. വയ്ക്കോ, ഞാൻ എന്റെ കടമ തീർത്തു. എന്റെ പൊന്നുമോൾ ഇരിക്കെ, ഒന്ന് കാണട്ടെ. ഞാൻ അറിഞ്ഞില്ലല്ലോ പൊന്നെ, ആരും പറഞ്ഞൂല്ല. എങ്ങാണ്ടെന്നും വലിഞ്ഞേറി വന്നതെന്നല്ലേ ഈ പൊന്നം കരുതിയത്? എന്റെ അമ്മ, നാട്ടുകാർ പറയും കണ്ണീ ചോരയില്ലാത്ത കാട്ടാളൻ ഷൺമുഖൻ അവളെ ചതിച്ചും ചവിട്ടി പുറത്താക്കി നോക്ക്. സത്യം അതല്ല പൊന്നെ, അവള് പിണങ്ങി. അത് നേരം ഷൺമുഖൻ എന്ന തന്തയില്ല കഴിവറിയ ഈ ചെകുത്താനെ മനുഷ്യനാക്കാൻ നോക്കിയോളൂ. പറഞ്ഞാലനുസരിച്ച് ശീലമില്ലാത്ത ഈ തെണ്ടിപ്പട്ടിയോട് തോറ്റിട്ടാ അവളെ ഇന്ന് ആള് വിട്ടു പോയത്. ഒരു നാൾ ഇനി തിരിച്ചു വരുമെന്ന് കരുതി, വന്നില്ല. പിന്നെ പതിയെ ഞാനും ഒന്ന് മറന്നുപോയടാ തന്നെയല്ല, അറിഞ്ഞൂടായിരുന്നു. പോയപ്പോ നീ അവിടെ വയറ്റി കുരുത്തു തുടങ്ങിയ കാര്യം അറിഞ്ഞിരുന്ന് വിടുകയല്ലായിരുന്നടാ. ഒന്നും ചോദിക്കാനോ കാലുപിടിച്ചെന്ന് കരയാനോ ഇനി അവിടെ കാണുകയല്ലോ.
പൊക്കളഞ്ഞില്ലേ? സാരമില്ല ചാന്ന് നിന്റെ വായിന്നൊരു വാക്ക് മിണ്ട് കേട്ടിരുന്നേലും ഈ മുടിഞ്ഞ നീറ്റലൊന്ന് കുറഞ്ഞേനെ. പടച്ചം വരാൻ അതിന് നിന്നെ ഇങ്ങനെയാണല്ലോ എന്റെ അടുത്തേക്ക് വിട്ടത്. ശിക്ഷയാ കണ്ണീരിലും ചോരയിലും ചവിട്ടി നടന്നതിന്റെ ശിക്ഷ. ഇനിയുള്ള കാലം ഈ അച്ഛനുണ്ടടാ ചക്കരെ, പൊന്നുപോലെ ഞാൻ നോക്കിക്കോളും. രാജകുമാരിയായിട്ട് നിന്റെ അമ്മയുടെ പ്രാർത്ഥന പോലെ ഇനി ഷൺമുഖം മനുഷ്യനായിട്ട് ജീവിക്കും. അച്ഛനും ഉമ്മ തരട്ടെ. ഇനി അച്ഛനൊരുമ്മ താ ദൈവം. ഇന്നേക്ക് അഞ്ചാമത്തെ നാള് അവരെ പറ്റി ഒരു തകവലും കിടക്കില്ല. ഒരു തടവ് നേരില പാത്ത കൂടെ പോതും. പാവം നെഞ്ചു വലിക്കാരൻ മനസ്സ് മാത്രം മരുന്ന് സാപ്പിടക്കൂടെ മുടിയാ സാർ നനച്ചാ പോതും. ഏതാണ്ട് ചെയ്യലാം Commissioner here. What? What do you mean? Oh God. Nanangottu varam. I'm coming. Shanmugan, sir terakkillengu oru karyam parayanundaru. Parayu. Ashok sirinte kolayali ennu paranju custody kedakkunna tamilanundallo. Avan nirabarathiyanu sir. Force ulla chila aalukal chernunna oru kaliyanu sir. Adakke njan vishadamayittu pinne parayam. Avane jamiyathil irakkanam. Remand nittunnu nammalayittu kodathi force cheyirunna mathi. Jamme easy aa. അവന്റെ കെട്ടിന് പ്രശ്നമാണ് ഭണ്ഡാരം. ഷൺമുഖൻ തീർന്നല്ലോ നിന്റെയൊക്കെ കഴപ്പ്. അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ട്രെയിനിങ് കോളേജ് കവാത്തോടിപ്പിക്കുന്ന സാറന്മാര് പറഞ്ഞു തരുന്നുണ്ടല്ലോ, കാലക്കേടുകൊണ്ടും കയ്യിലിരിപ്പുകൊണ്ടും മുന്നിൽ വന്ന് പെടുന്ന പാവങ്ങളുടെ നെഞ്ചും കൂടെ ചവിട്ടി ചളുക്കി ക്ഷയം പിടിപ്പിച്ച വിടാവുന്നു. ആന്റി ഗുണ്ടാസിൽ ജയിലേത്രി വെച്ചോണ്ടാ മതി. ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ നീയൊക്കെ? കൈക്കും കാലിനും തലയ്ക്കും ശരീരത്തിന്റെ പുഷ്ടി അനുസരിച്ച് വില പറഞ്ഞ് ആവശ്യക്കാരന് വെട്ടിക്കൊടുക്കുന്ന നല്ല പണിക്കാരുണ്ട് ഈ പട്ടണത്തില്. തൊട്ടില്ല നീയൊന്നും, മുന്നിൽ പോയി നിൽക്കില്ല, പിട്ടുക്ക് വിറയ്ക്കും. സ്കെച്ച് ചെയ്ത് കാർത്തിക്കും വരഞ്ഞോളാൻ പിള്ളേര്. നാടും വീടും വിട്ട് പണിയെടുത്ത് തിന്നാൻ വന്നതാ ഇവൻ. കാലുമേ കാലും കയറ്റിവെച്ച് ചളുവയടിച്ച് ജീവിതം തീർക്കുന്ന മലയാളിക്ക് അലക്കി തേച്ച മുണ്ടും കുപ്പായുണ്ടെങ്കിൽ ഇവനെ പോലുള്ള പാണ്ടികൾ വേണമല്ലോ. ഇവനെ ചവിട്ടിക്കൊന്നിട്ട് ഇപ്പൊ എന്ത് കോപ്പിലെ കേസാണ് നീ കൂടെ തെളിയിച്ചത്? ഒരുത്തി നടക്കുന്നുണ്ട് കരഞ്ഞു കാലും വെന്ത്. ഇവന്റെ പെണ്ണ് ഏത് നായിന്റെ മോനോട് അവളെ പെണ്ണ് സമാനിപ്പിക്കാൻ പോന്നെ? ഷൺമുഖൻ ഇനി നമ്മൾ എന്താ ചെയ്യാം? സാറ് പേടിക്കാനൊന്നും വേണ്ട. ആരുടെയും തൊപ്പിയും നക്ഷത്രവും വടിയൊന്നും പോകാൻ പോണില്ല. അവനൊരു പാവ ഇസ്ത്രീകാരൻ പയ്യൻ. നാളെ ജയിലെടുത്ത് ഉമ്മൻചാണ്ടിയെ വിളിക്കാനൊന്നും പോണില്ല. ഇങ്ങനെ ഒരു പ്രജ ചത്തതിന്റെ പേരില് എടുത്തുകൊണ്ട് പോയി അണ്ടർവെയറിന്റെ വള്ളിയിലും മറ്റേ കെട്ടി തൂക്കു വല്ല കമ്പിയിലും. Thank you.
അവന് മോഷണമായിരുന്നില്ല തൊഴില്. ചിലപ്പോ ചിലപ്പോഴല്ല പോലീസ് നിന്നെ പൊക്കാൻ വരും. കട്ട തൊണ്ടി മുതൽ പോയ വഴിയേറിയാണെന്നും പറഞ്ഞു. നീ പക്ഷെ സബ് ജയിലിലെ പുഴുത്ത ചോറ് നിന്ന് കിടക്കേണ്ടവളല്ല. ഒന്ന് സുരമയായിട്ട് നിന്ന് തന്നാ മതി ചവിട്ടും കുത്തില്ലാതെ. ഞാനുണ്ടടി, ഞാൻ നിന്നെ നോക്കിക്കോളാം. നീ വല്ലതും കഴിച്ചോ? എന്തെങ്കിലും മേടിപ്പിക്കാം. അവൻ കോട്ടടിച്ചതോടെ നിന്റെ നല്ല കാലം തെളിഞ്ഞു വന്നേ. ഇനിയാ നീ കാര്യങ്ങളുടെയൊക്കെ സുഖം അറിയാൻ പോണത്. ഇതാ ഇതാ എനിക്ക് പിടിക്കാത്ത. പതിയെ മതി, ചാവിന്റെ തലയൊക്കെ ഒന്ന് കഴിയട്ടെ. എന്തിട്ടൊക്കെ മതി. നിന്നെ കണ്ടേ എന്ന് സാപ്പ് കുറി വരച്ചതാ. ഞാൻ കൊണ്ടേ പോ കേട്ടമ്മളെ, ഞാൻ നാളെയും വരും. എവിടാ സാബു? അറിയില്ല, ഇന്നിങ്ങോട്ട് വന്നില്ല. പെണ്ണുങ്ങളുടെ കൂടെ കിടന്നാൽ മാത്രം മാറുന്ന സൗഖ്യടവനുണ്ടെങ്കിൽ ആ ചികിത്സക്കായിട്ട് കട തുറന്നു വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ടൗണിൽ. ചത്തുപോയ തമിഴിന്റെ പെണ്ണിനെ ഇനി അവൻ കാണരുത്. അതിനോട് കാണിച്ച തന്തയിലാഴിക്ക് അവനൊരു പണി ഞാൻ വെച്ചിട്ടുണ്ട്. അത് വന്ന് മേടിച്ചോണ്ട് പോകാൻ പറ. കണ്ട, വരാൻ താമസിച്ച പണിയുടെ സൈസ് കൂടും. മനസ്സിലാണോ? പെണ്ണെന്ന് പറഞ്ഞതിന് ഈ ഒരു പണിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വിട്ടതാണെന്ന് കരുതി നടക്കുന്നവനെ കൊല്ലേണ്ടി വന്നാൽ ഞാൻ അതിനും മടിക്കില്ല. ഷൺമുഖനാ പറയുന്നത്. ഹലോ, കാശ് റെഡിയല്ലേ? എന്താ ചേട്ടാ ഈ ഒരു കടുപ്പം? 5 ലക്ഷം അല്ലേ ഞാൻ ചോദിച്ചത്? അതിനിങ്ങനെ മസിൽ പിടിക്കാൻ നിന്ന 50 പണി കിട്ടും അറിയില്ലേ? പിന്നെന്തിനാ അതിന്റെ ഇടയ്ക്ക് ഒരു സിഐ പാപ്പച്ചൻ സാറിനെ വിളിച്ച്? എന്നിട്ട് പുള്ളി എന്താ പറഞ്ഞേ? സാബു ചോദിക്കുന്ന കൊടുത്തേക്കുന്നു അല്ലേ? പുള്ളിയെ പോലെ തന്തയ്ക്ക് പറഞ്ഞ പോലീസുകാരൻ ഞങ്ങളും കൂടെ കാര്യങ്ങൾ നല്ല സുരമയിൽ നടത്തിക്കൊണ്ടു പോകാൻ അറിയാൻ പാടില്ലല്ലോ. ആ തോറ. സാബുവിനിട്ട് പണിയെന്ന് ഷൺമുഖേട്ടൻ പറഞ്ഞപ്പോ
അത് ചുമ്മാ വരട്ടാണെന്ന് ഞങ്ങൾ കരുതിയോളൂ. ആ തമിഴ് തിപ്പൻ അങ്ങനെ കെട്ടിയോളൊന്നുമല്ലല്ലോ. ചെലവന്നൂരിന്റെ ഫ്ലാറ്റിന്റെ സാബ് എന്തിനു പോയെന്നാ പറഞ്ഞത്? അതാ മണ്ണിലേനിങ്ങാരത്തിന് വാസ്തവല്ലേ, ആളുടെ വീട്ടിലൊരു പിരിവിനു പോയതാ. അതാ അവര് തമ്മിലുള്ള ഏതാണ്ട് ഡീലാ. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഷൺമുഖേട്ടൻ ആലോ എന്ന് കരിമോഹനെ ടീമിനെ ഇറക്കി കൊടുത്താ. ഞങ്ങൾക്ക് ഇത് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല സാറേ. ബാബര് പണിയാ താളം കാണിച്ചത്. നിങ്ങളുടെ സംശയങ്ങളല്ലേ എല്ലാം. കരിമോഹനെ വിളിച്ച് കൊട്ടേഷൻ കൊടുത്ത് ഷൺമുഖനാണെന്ന് നിങ്ങളുടെ സംശയം. സാബുവിനെ ഷൺമുഖം കൊല്ലും, അതും സംശയം. ഈ സംശയങ്ങൾ മാറണമെങ്കിൽ അത് അങ്ങേരെ വായി തന്നെ കേൾക്കണം. അങ്ങേരിപ്പൊ പഴയ ആളൊന്നുമല്ല. വക്കീൽ സാർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇൻസ്പെക്ടർ അശോകനെ കീച്ചേന് ഞങ്ങളെ ഉള്ളിക്കറ്റാൻ നോക്കിയ പുള്ളിയാ. നിങ്ങൾ പോ, ഞാൻ അവനെ ഒന്ന് കാണുന്നുണ്ട്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ചെല്ല്. ഞാൻ കണ്ടു. ഇറങ്ങണില്ല, നമ്മുടെ പാപ്പാളി സാബു വടിയായില്ലേ. ഞാൻ അറിഞ്ഞു. നിലത്ത് നിൽക്കണം പാന്നിയൊക്കെ, ഇല്ലെങ്കിൽ വീഴും, വീണ് ചാകും. കുമ്പാരി പണി കൊടുത്താന്നാ പിള്ളേര് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസം വരണില്ല. വേണ്ടെന്നേ, അങ്ങനെ വിശ്വസിച്ചോട്ടെ. എന്റെ വക പണി വരണം അവന് ബ്ലോക്കായി നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് പടച്ചവൻ വേറെ ആർക്കോ കൊട്ടേഷൻ കൊടുത്തു. നമുക്ക് പിള്ളേരെ ഒന്ന് കാണണം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ടല്ലോ, പറഞ്ഞങ്ങോട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ പായമുള്ളണ ശീലം മാറാത്ത കടാങ്ങളെ പോയി കണ്ടിട്ട് എന്ത് കുരിപ്പ് ക്ലിയറിയാനാണ്? ഇനി മൂപ്പിച്ചണ്ട വന്നാ പറ. ഷൺമുഖനാണ് ബാപ്പാലയുടെ ജങ്കി. അച്ഛൻ വണ്ടി വിട്ട് പോമച്ചനെ. കുമ്പാരയുടെ കൊച്ചിനെ ശരിക്കും കണ്ടില്ല. ഒരു ദിവസം അവളെയും കൂട്ടിയിട്ട് വീട്ടിലേക്കൊന്ന് വാ. ആ കഥ അറിഞ്ഞോ? പടവീടം വക്കീലിന്റെ ആന്റിനൊരു തെളിഞ്ഞ് നിക്കല്ലേ കുമ്പാരി. നീ നിന്റെ ഉള്ളും പുറം എനിക്കാണോ കാണാൻ മേലാത്തത്? ആ എന്നാ വിട്ടോ, ഞാനും പോവുക. കൊച്ചിനൊരു ജലദോഷപ്പനി പോലെ വീട്ടിൽ കൊണ്ടാകട്ടെ. വണ്ടി എടുക്കാ. ഒരു ഫാക്ടറി കൂടി ഊർധൻ വലിച്ചു ചാവുന്നു. അതിനെ ചുറ്റി നിന്ന് വളർന്ന കുറേ ജീവിതങ്ങൾ. ആ ഇന്ന് ഫിലോസഫി പറഞ്ഞ് വയറ് നിറച്ചോ. ഒരു കുപ്പി പച്ചവെള്ളം വാങ്ങിച്ചു കുടിക്കാൻ കാച്ചില്ല. വെള്ളത്തിന് പാലിനേക്കാൾ വിലയുള്ള ദൈവത്തിന്റെ സ്വന്തം ഊര്. നോട്ട് ബാഡ്. കൃതിക്ക് കീറി നക്കി പട്ടി. ഷൺമുഖന്റെ ക്ലാവലിടാ അവിടെ കളിക്കണേ. നീ കൂടി കൂടി കൊറ. കൂലിയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. വണ്ടി കൊണ്ടൊന്ന് ഇടിക്കുകയായിരുന്നു. ഡിസ്ചാർജ് മണിക്ക് നമുക്ക് കൊള്ളാവുന്ന എങ്ങോട്ടെങ്കിലും മാറ്റാം. അത് പറഞ്ഞു കഴിഞ്ഞു. രണ്ട് ചെറുപ്പക്കാര് പിള്ളേരാണ് രക്ഷിച്ചത്. അവരവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവ കൊറ്റയ്ക്ക് വല്ലതും കാണിക്കാൻ പറ്റുക. ആരാവുമാരെ
അതാ ഷൺമുഖൻ. ഷൺമുഖൻ എന്റെ കുഞ്ഞിനെയാ നിങ്ങള്. ഞാൻ എന്താ പറയാ, പറഞ്ഞാ തീർക്കാവുന്നതല്ല. ഞാൻ എന്താ നിങ്ങക്ക് തരേണ്ടേ? ഇത് പിടിച്ചോ. അയ്യോ ഇതൊന്നും വേണ്ട. അല്ല, ഒരു സന്തോഷത്തിന് വാങ്ങിക്കണം. അല്ലോ, ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. ഒരുപാട് കിട്ടിയിട്ടുണ്ട്, നേരിട്ടല്ലെങ്കിലും ചേട്ടനോട് ഞങ്ങളെ നന്ദി പറയേണ്ടത്. പൊയ്ക്കോട്ടെ, എന്തായാലും ചെയ്ത തെറ്റുകൾക്കൊരു പ്രായച്ചിത്തം. പക്ഷേ ആ മൊബൈൽ നമ്പർ അതിനെ മറന്നേക്ക്. കരടിയും പിള്ളേരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. വക്കീലിന്റെ പങ്ക് എന്താന്ന് മാത്രമേ. ഛേ, എന്ത് പങ്ക്? അവന്മാര് വലുതായി എന്റെ മച്ചാന്റെ മുകളില്. എടോ, കൊടുത്ത പണികളൊക്കെ ഇങ്ങനെയൊക്കെ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പാ. കണ്ണീ കൊള്ളാതെ മാറിപ്പോയില്ലെടോ. അങ്ങനെ ചിന്തിക്കുന്നതാ നല്ലത്. ഒരു ശത്രുവിനെ മുറിവേപ്പിച്ച് വിടരുത്. തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ തീർത്തേക്കണം. ഞാൻ അവനെ കാണാൻ പോവാ. അറിയട്ടെ അവന്റെ മുഖം തന്നു. ടച്ചിനിഴി, ഞാൻ വിളിക്കാം. ആ നശിച്ച പിള്ളേര് കലിപ്പായിട്ട് നിൽക്കാനുള്ള കുമ്പാരി. നിർത്താറായി മച്ചാനെ, ഞാനും താനും കൂടെ തലപ്പത്തിരുന്ന് നിയന്ത്രിച്ചിരുന്ന ആ കമ്പനി കൂട്ടാറായി. വളർത്തുന്നായാണേലും പേ പിടിച്ചാ തല്ലിക്കൊല്ലണം. അതുങ്ങളുടെ ചോര വീണ് കൈനാറ്റിക്കാൻ വയ്യാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഇനി ഈ പട്ടണത്തിൽ കണ്ടുപോരുത് ആ നാലെണ്ണത്തിനെ. തുടലഴിഞ്ഞ് തെരുവിലേക്ക് ഓടിയ പട്ടികൾ പഴയ യജമാന സ്നേഹം കാട്ടിന്ന് വരില്ല. അതുങ്ങളെ മറന്നേക്ക്. നമ്മുടെ കൊച്ചിനെ നോവിക്കാൻ വരെ ധൈര്യം കാട്ടിയവന്മാരെ. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം, നന്നാക്കാനാവില്ല. നന്നാവണം അവറ്റയല്ല നമ്മള്. തല നേരെ എന്നാ പിന്നെ വാല് വളഞ്ഞു കുത്തില്ല. ഈ പട്ടണത്തിൽ അറ്റുപോയ തലകൾക്കും ഒഴുകിപ്പോയ ചോരയ്ക്കും കമ്മീഷൻ വാങ്ങി നമ്മൾ നടത്തിയിരുന്ന കച്ചവടം നമ്മളായിട്ട് നിർത്തുമ്പോ പിന്നെ പിള്ളേർക്ക് എന്ത് കാര്യം? ഞാൻ അവന്മാരെ കാണാൻ പോവാ. നാല് ബാക്കി പറഞ്ഞു തീർക്കാവുന്നതാ ഇടപാട്. വളർത്തി വലുതാക്കി ഉസ്താദിനനുസരിക്കാൻ അവന്മാർക്ക് കടമയുണ്ട്. പറഞ്ഞില്ല ഈ മാനസാന്തരത്തിന്റെ കാര്യവും കാരണവും. കൊതിയായിട്ടാ മച്ചാനെ ഒരു മനുഷ്യനായിട്ട് ഈ മണ്ണിലൂടെ നടക്കാൻ, ചിരിക്കാനും കരയാനും ഒക്കെ കഴിയുന്ന ഒരു വെറും മനുഷ്യനായിട്ട് ജീവിക്കാൻ. ഷൺമുഖൻ വരുന്നുണ്ട് നിങ്ങളെ കാണാൻ. വേദം പറഞ്ഞു തുടങ്ങിയ ചെകുത്താനെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നോ? പോയ്ക്കോ. തൊഴിലിൽ നിർത്തി പിരിഞ്ഞു പോകുന്നവർക്ക് ഇത് മാമൂല. എടുത്തോ, തമ്മിത്തല്ലി കീറാതെ പങ്കിട്ടെടുത്തോ. എന്നിട്ട് ഈ പട്ടണം വിട്ട് പോണം, തിരിച്ചു വരരുത്. എവിടെയെങ്കിലും പോയി പഴയ്ക്ക്. എന്റെ കുഞ്ഞിനെ കുന്നുകളയാൻ നോക്കിയതടക്കം എന്നോട് കാണിച്ച തന്തയ്ക്ക് പിറക്കായിക സകലതും ഞാൻ മറക്കുന്നു. കണക്ക് നോക്കി പകരത്തിന് പകരം തീർക്കാൻ ഷൺമുഖം തീരുമാനിച്ചാൽ നാല് പേർക്കും കൂടെ ഒരു കുഴി, അത് വെട്ടിട്ടേ ഞാൻ വരൂ. നിന്റെയൊക്കെ കയ്യിൽ ആദ്യം ആയുധം വെച്ചിരുന്ന ആശാൻ ഞാനാണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു വാങ്ങിക്കേണ്ടത് എന്റെ കടമയാ. ഒരു ദിവസം സമയം, അതിനുള്ളിൽ ദൂരേക്ക് പോയിരിക്കണം. ഷൺമുഖ, അതിലെത്ര കാണും ആ ബാഗില്? തുക അറിഞ്ഞാലേ നീ എടുക്കുള്ളൂ. ഇത്രയും കാലം ഞങ്ങൾ കൊട്ടേഷൻ പിടിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് ഞങ്ങളൊരു കൊട്ടേഷൻ കൊടുത്തു. പിന്നെ സ്കെച്ച് ചെയ്തു ഷൺമുഖ, കാശ് കുറച്ച് കൂടുതലായി. നാഗർകോവിലിന്ന് ആ ടീം. ഇനി കാരിക്കാമറ ഷൺമുഖന്റെ ആവശ്യം ഇവിടെ ഇല്ല. വണക്കണ്ണാജി, ഷൺമുഖം. Thank you.
ഈ പട്ടണം ശുദ്ധീകരിച്ച് വെളുപ്പിക്കാൻ ഒരു പദ്ധതി മരിച്ചുപോയ അശോകും സാറും കൂടെ എന്നോട് പറഞ്ഞിരുന്നു. ഷൺമുഖൻ പക്ഷെ സഹകരിച്ചില്ല ഞങ്ങളോട്, എങ്കിൽ അശോകന്റെ മരണം പോലും സംഭവിക്കില്ലായിരുന്നു. ആ കുറ്റബോധം എനിക്കുണ്ടെന്ന് കുട്ടിക്കോ. ഇപ്പൊ പറ, മണിക്കൂറുകളുടെ സമയം മതി, ഷൺമുഖൻ ഇറങ്ങും. ഒളിഞ്ഞിരിക്കുന്ന വിഷജന്തുക്കളെല്ലാം കൂടെ പുകഞ്ഞ് വിളിച്ചാണ് കൊല്ലണം. പക്ഷേ സർക്കാർ മുദ്രയുള്ള ആയുധം കൊണ്ട് കൊല്ലണം. പോകേണ്ട വഴികളും കാണേണ്ട ആളുകളെയും ഷൺമുഖം പറഞ്ഞുതരും. പോലീസിൽ ഇപ്പോഴും ശേഷിക്കുന്ന ആമ്പിള്ളേരുടെ ലിസ്റ്റ് എന്തെങ്കിലുണ്ട്, അവരെ ഉപയോഗിക്കാവൂ. ഷൺമുഖനുടെ യൂണിഫോം എന്താ? നിയമം അത് അനുവദിക്കുന്നില്ല. അറസ്റ്റ് ചെയ്യാം, മുഖവും മേൽവിലാസവും നോക്കാതെ, അത് ഞാൻ ഉറപ്പുതരാം. എന്നിട്ട് എന്ത് കോപ്പ് കാണിക്കാന്? ഒരു ദിവസത്തിന്റെ ആയുസുള്ള ഒരു വാർത്ത ഉണ്ടാക്കാനോ? കൊന്ന് തള്ളിയേക്കണം പറ്റുമെങ്കിൽ പറ. ഇല്ല ഷൺമുഖൻ, ഗൂണ്ട ആക്ട് നമുക്ക് ഇവിടെ നിലവിൽ വന്നിട്ടില്ല. അപ്പൊ ശരി, സാറിങ്ങനെ മാനത്തോട്ട് നോക്കി നിൽക്കി, പടിഞ്ഞാറൻ കാറ്റത്ത് ഗുണ്ട ആക്ട് വരുന്നുണ്ടോ എന്നറിയാൻ ഷൺമുഖം പോവുക. ഞാനും കൂടെ ചേർന്ന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ വിഷത്തിന്റെ പൂവും കായും വിടരുന്ന ഒരു മരമുണ്ട്. ഞാൻ ഇന്ന് അതിന്റെ കമ്പും കടയും മുറിക്കും. പുറകെ വരരുത്. എന്റെ കോടാലിക്ക് ലൈസൻസ് ഉണ്ടോ, ടാക്സ് കെട്ടിയ രസീത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഷൺമുഖം തുടങ്ങ. ഹലോ പോളി, എവിടെയാടാ? ഞാൻ ഓഫീസിലാ. ഷറഫ് ഇപ്പൊ വരുന്നാ പറഞ്ഞത്. വന്നാലുടൻ ഓഫീസിലിരിക്കുന്ന അത്ര നല്ലതല്ല. അവൻ എത്തട്ടെ, അവൻ വന്നാ തോന്നണ. അല്ല, ആരെയും കാണാനില്ല. ഹലോ, ബോളി ഡ്രഗ് പുഷറാണ്. പിന്നെ നീലചിത്രങ്ങളുടെ നിർമ്മാണ വിതരണം, അനാക്റ്റീവ് ഹോമോസെക്ഷൽ, അത്തരം കേസുകൾ ഒരുപാടുണ്ട് ഇവന്റെ പേരിൽ. ഓട്ടോ രാജു ഓട്ടോ ഡ്രൈവറായിരുന്നു പണ്ട്. പക്ഷെ ഇന്ന് അവന്റെ കയ്യിൽ എന്തിനും തയ്യാറായിട്ടുള്ള 20 ചെറുപ്പക്കാരുണ്ട്. കുട്ടികളെന്നതിന് പറയണം, 18-22 ഇടയിൽ പ്രായമുള്ള. ഷറഫ് എന്ന ഷറഫുദ്ദീൻ 4 കൊലപാതക കേസിലെ മുഖ്യപ്രതിയായിരുന്നു. പക്ഷെ തികച്ച 4 ജയിലിൽ കിടന്നിട്ടില്ല. സബ് ജയിലിലും സെൻട്രൽ ജയിലിലും മയക്കുമരുന്നുകൾ എത്തിക്കുന്ന റാക്കറ്റിന്റെ നേതാവ്. ഹലോ, വാടാഗരട്ടി പറയട്ടെ. ഫുൾ ലോഡ് സാധനമാണ് നിന്റെ സ്റ്റീൽ ബോഡി മുട്ടി നിൽക്കുന്നത്. ചുണ്ടുവരലും നനയ്ക്കാൻ മതി. കരടി നീ കോട്ടടിച്ചു പോകും. നീ ചോദിക്കുന്നൊരു സമാനം പറ. എന്നെ തീർക്കാനുള്ള പദ്ധതിയും പരിപാടിയും അത് നിന്റെ തലയിൽ നല്ലടാ വന്നത്. അല്ല വക്കീല, നാഗർകോവിലിൽ നിന്ന് ആളെ ഇറക്കിയതും പുള്ളിയാ. ഷൺമുഖേട്ടന്റെ മോളെ തട്ടാൻ പറഞ്ഞതും വക്കീല. എല്ലാം അങ്ങേരൊരുത്തനാ. എന്തിന്? ഷൺമുഖേട്ടൻ കയറി തിരിയുമെന്നുള്ള പേടിയില്ല. പിന്നെ ഇവിടെ പണിയൊന്നും നടക്കുകയില്ല എന്നുള്ള സ്ഥിതി വരാതിരിക്കാൻ ഷൺമുഖേട്ടൻ എന്നെ വെറുതെ വിടെ. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഇനി ഈ സിറ്റിയിൽ കാണില്ല. പൊയ്ക്കോ, എന്റെ കൂട്ടുകാർക്കൊപ്പം പോയി. ഞാൻ അവരെ പറഞ്ഞയച്ചിടത്തേക്ക് പൊയ്ക്കോ. കരടി, കരടി ബിജു കൊട്ടേഷൻ ജോലിയിൽ ഇവനാണെന്ന് സുപ്രീം പൊസിഷനിൽ. ആളുകളുടെ ശരീരഭാഗങ്ങൾക്കും ജീവനും വിലവിവര പട്ടികയുമായി 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഓഫീസുണ്ട് ഇവന്.
കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ്. അളിയ നീ ധൈര്യമാട്ടിരി, എന്റെ മുന്നിൽ ജോണച്ചാനുണ്ട്. പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാ ഒരു കമ്പനി പട കാണും അവിടെ. കമ്മീഷണർ കൊടകനേയും പറഞ്ഞു വിടുന്നുണ്ട് ഇപ്പോഴും, പക്ഷേ അളിയൻ പറഞ്ഞില്ല. എവിടുന്നാ ഭീഷണി? ആരാ ആള്? പറയാം, സമയം പറ്റേ. ഒന്നുകിൽ പടവീടൻ ഇതോടെ കയ്യിൽ ഒതുങ്ങും, അല്ലെങ്കിൽ അവൻ പെട്ടി കീറും. തമ്പുരാനെ, നിനക്ക് സ്തോത്രം. ഉറങ്ങാൻ പോയിക്കൊള്ളു മിസ്റ്റർ പടവീടൻ. ഹയർ ലെവൽ ഇൻസ്ട്രക്ഷൻസ്. മിനിസ്റ്റർ ഫ്രാൻസിസ് ആണ് പ്രധാനമായിട്ടും ഞങ്ങളിവിടെ ഉണ്ട്. ഞാനും പോകുന്നില്ല, നിങ്ങൾ ഉറങ്ങി എന്നറിയും വരെ. താങ്ക്സ് എ ലോട്ട് മിസ്റ്റർ ചെങ്കപ്പ. ഗുഡ് നൈറ്റ്. അതെ സർ, എച്ച് സി ഷൺമുഖൻ ഓൺ ഡ്യൂട്ടി. ഇതെന്തിനാ സാറേ? ഞാൻ അംഗരക്ഷകനല്ലേ, പാറാവുകാരൻ. പടവീടൻ സാറിന്റെ ദേഹത്തൊരു ഈച്ച പോലും വന്നിരിക്കാതെ നോക്കേണ്ട കാവൽ സംഘത്തിൽപ്പെട്ടയാണ്. മാറ്റിപ്പിടി പൊട്ടും ലോഡല്ലേ? അതെ, ഫുൾ ലോഡാ. നീ പണി തുടങ്ങി നിറഞ്ഞപ്പോ നിറച്ചു വെച്ചതാ. പിള്ളേരെ നാലിനെ നീ ഞവളി അല്ലടാ. പിള്ളേര് പോവാൻ പറഞ്ഞ നല്ല ഭാഷയിൽ വള്ളക്കൂലിക്കും പിന്നെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് സെറ്റാവുന്നവരെ ചെലവിനുള്ളത് അതും കൊടുത്തു. അവർക്ക് വേണ്ട, അവർക്കെന്റെ ചാവ് കാണും. പുലകുളി അടിയന്തരത്തിന്റെ ചോറും തിന്നണം. തന്നില്ലാ പടപ്പുകളുടെ അഹങ്കാരം. ചങ്കിനും പള്ളക്കും ഉണ്ട കേട്ട് ചെന്നെ കൊണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാര് നോക്കിയപ്പോ കൊല്ലാനും വളർത്താനും ഉടയതമ്പരാൻ ലൈസൻസ് കൊടുത്തുവിട്ട പടവീടൻ സാറിനെ കണ്ടുള്ളൂ. അതിന്റെയും മുകളിൽ തൃക്കണ്ണ് തുറന്നാൽ സർവ്വതം ചാമ്പലാക്കാൻ ശേഷിയുള്ള പരമശിവന്റെ പുത്രൻ ഷൺമുഖനെ അവര് മറന്നുപോയി. മറവിക്ക് ചിലപ്പോഴൊക്കെ നല്ല ശിക്ഷ മരണമാണ്. അതെ, ഈ പട്ടണത്തിലെ ചവറ്റുകൊട്ടയിലേക്ക് ആരോ വലിച്ചെറിഞ്ഞവനെ കൂടെ കൂട്ടി കൂടപ്പിറപ്പിന്റെ സ്നേഹം തന്ന് ഇന്നത്തെ വിശ്വരൂപത്തിലേക്ക് വളർത്തിയ നിന്റെ മച്ചാനെ നീ മറന്നു. പിന്നിട്ട കാലത്തിന് നടന്ന വഴികളെ നീ മറന്നു. മരണം തന്നെയാ മറവിക്ക് ശിക്ഷ. പടവീടാ, നീ എന്നെ ഉണ്ടാക്കിയ തന്തയാവല്ലേ. നീ എന്റെ തോളിൽ കൈയിട്ട് കുമ്പാരി എന്ന് വിളിച്ചപ്പോഴൊക്കെ നിനക്ക് ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒന്നുകിൽ ഒരാളുടെ ജീവൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പെട്ടിയിലോ പത്തായത്തിലോ ഇരിക്കുന്ന പണം. മുനമ്പത്തെ മീന്നാറുന്ന ചെറ്റക്കുടലിൽ നിന്ന് ഈ മണിമാളികയിലേക്ക് ഒരു രാത്രി വെളുത്തപ്പം ഷിഫ്റ്റ് ചെയ്തവനല്ല നീ. ഷൺമുഖന്റെ കൈക്കരുത്തും ചങ്കുറപ്പും വിറ്റും പണയും വെച്ചും കിട്ടിയതിന്റെ നടുക്കണ്ടം തിന്ന് വളർന്നവനാ നീ. ഞാൻ സമ്മതിക്കും, എനിക്കതിൽ അപമാനമില്ല. കൊലക്കത്തി പായും മുമ്പുള്ള ഈ സമയം നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കും. സമയം മരണത്തിന് മുമ്പുള്ള സമയം, അതിൽ നമുക്ക് തുല്യാവാം. ഈ മുറിവിട്ട് ഒരാൾ മാത്രമേ ജീവനോടെ പുറത്തു പോകൂ. പോയിന്റ് ബ്ലാങ്കിൽ എന്റെ തോക്കിന് മുന്നിൽ നിന്നാ നീ ഇത് പറയുന്നത്? ആയുധം ആവശ്യത്തിന് ഉപകരിക്കാത്ത സന്ദർഭങ്ങളും ചിലപ്പോ വരും. ഒരത്താഴം കഴിഞ്ഞാ ക്രിസ്തു ശിഷ്യന്മാരോട് പിരിയുന്നത്. നമുക്ക് ഓരോന്ന് പിടിപ്പിച്ചാലോ? പിന്നെന്താ, ഒന്നോ രണ്ടോ ആകാം. ആവശ്യത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൂടി കുമ്പാരി. എന്താ മച്ചാനെ,
കൈ പറച്ചോ. ബലിയാണെങ്കിലും പോറ്റുന്ന കിടാവിന്റെ കഴുത്തെ കൈവെക്കാൻ പോകുമ്പോ ഒരു വിറ വരും. പൊട്ടിത് പോട്ടെ, ഇത് പിടി. നിന്റെ ഈ ആത്മവിശ്വാസം, ഞാൻ അതാണ് ആദ്യം ഇഷ്ടപ്പെട്ടതും ബഹുമാനിച്ചതും. നീ പറഞ്ഞ മീന്നാറുന്ന കൂരയെന്ന് യാത്ര തുടങ്ങുമ്പോ കൈ കരുതാൻ അതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, ക്യാപിറ്റലായിട്ട് ആത്മവിശ്വാസം. പിന്നെ ലഹരിയോടുള്ള അടങ്ങ, എനിക്ക് ലഹരി അധികാരമായിരുന്നു. ഭരിക്കാൻ, ശിക്ഷിക്കാൻ, ഒരു പട്ടണത്തിലെ ഏതൊരു മനുഷ്യ ജീവന്റെയും തലവര മാറ്റി എഴുതാൻ കഴിയുന്ന അധികാരത്തിന്റെ ലഹരി. റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചികിത്സയില്ലാത്ത കടുത്ത രോഗമാണത്. ഞാൻ അതിനെ സ്നേഹിക്കുന്നു, അതിൽ ജീവിക്കുന്നു. ഹാ, എന്നോടാ നീ പറഞ്ഞ എല്ലാം വെച്ചുകെട്ടി പൂട്ടാൻ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഡെവിൻ കാർലോസ് പടവീടൻ എന്ന മാനസാന്തരം എന്ന മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു എന്ന് ഗേറ്റിൽ ബോർഡേജ് വെച്ചിട്ട് ഇതിനകത്ത് കഴിഞ്ഞോളണമെന്നോ? ഡെവിൾ, അതായിരുന്നു കോളേജ് കാലത്തിന്റെ ഇരട്ട പേര്, ഡെവിൻ കാർലോസിന്റെ ചുരുക്കം. ഞാൻ ആ പേരിനെ സ്നേഹിക്കുന്നു ഷൺമുഖ. എന്നിട്ട് എന്നിട്ട് എന്തെല്ലാം തേടി നീ? ഈ ചുവരുകൾക്ക് മിട്ടിരിക്കുന്ന കുപ്പായത്തിനും തിന്നുന്ന ചോറിനും ചോരയുടെ രുചിയും മണവുമല്ലേടാ. കട്ടും കടത്തിയും നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് മുകളിൽ എന്നെങ്കിലും നീ സ്വസ്ഥമായി കിടന്നുറങ്ങിയിട്ടുണ്ടോ? ചെയ്ത പാവങ്ങൾക്കൊക്കെ ശമ്പളം പറ്റിയവരാ നമ്മള്. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത ഒരു കൊച്ചിന്റെ രൂപത്തിൽ എനിക്കും കട്ടിൽ ചങ്ങലിൽ കിടക്കുന്ന ഭാര്യയും ആ പാവം മോനും നിനക്കും. മാനസാന്തരം നീ എത്ര അറപ്പോടെ പറയേണ്ട വാക്കല്ല. മനുഷ്യനായി, ഒരു വെറും മനുഷ്യനായി ജീവിക്കാൻ എന്നെ വിട്ടേക്കെന്നേ നിന്നോട് ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ പേരിൽ നീ എനിക്ക് വിധിച്ച ശിക്ഷ മരണമായിരുന്നു. ഇല്ല പടവീടാ, ഷൺമുഖനല്ല ചാവേണ്ടത്, നീയാണ്. എന്നെ കൊല്ലാൻ പാണ്ഡികളെ ഇറക്കിയതിന്റെ മറുപണി അല്ലിത്. നീ ഇനി വേണ്ട. മറ്റൊരു പടവീടന്റെ ഉയർപ്പ് വരെയുള്ള കാലമെങ്കിലും ഈ പട്ടണം സ്വസ്ഥമായി ഉറങ്ങുകയും ഉണരുകയും ചെയ്യട്ടെ. കൊണ്ടു നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട. നിനക്കും നിറച്ച തോക്കൊരെണ്ണം എന്റെ എളിയിൽ ഇരിപ്പുണ്ട്. പക്ഷേ ക്ലോസ് റേഞ്ചിൽ കരച്ചിൽ കേൾക്കാൻ നീ ഒരുത്തനെ ചങ്കിൽ കത്തി വെച്ച് തുരന്നില്ലേ? ഇത് അവന് വേണ്ടിയ Yes, that's him, Shanmugan. എന്താണ് സാർ ഇതിന്റെയൊക്കെ അർത്ഥം? ഈ നഗരത്തിൽ ജീവിക്കുക എന്നത് ദുസ്സഹമായിരിക്കാണല്ലോ. ഗുണ്ടകൾക്കും ക്രിമിനൽ മാഫിയയ്ക്കും നഗരത്തിന്റെ പോലീസ് മേധാവി കീഴടങ്ങിയിരിക്കുകയാണോ? ഒരേ ദിവസം നഗരത്തിൽ പലയിടത്തായി 5 കൊലപാതകങ്ങൾ. എന്താണ് മിസ്റ്റർ കമ്മീഷണർ താങ്കൾക്ക് പറയാനുള്ളത്? May I talk? Please, sir. ഒരേ ദിവസം നടന്ന 5 കൊലപാതകങ്ങൾ ഞങ്ങൾ അന്വേഷണത്തിലാണ്. ഇതൊരു പതിവ് ഡയലോഗ് അല്ലേ? Let me talk, മിസ്റ്റർ. ഗുണ്ടാ റാക്കറ്റിലെ പ്രധാനികളാണ് കൊല്ലപ്പെട്ടവരിൽ 3 പേർ. ഒരാൾ അവരുടെ ലീഡറാണ്. ഇന്റേണൽ ഇഷ്യൂസ്, ചേരിപ്പോര്, അതാണ് റീസൺ. അപ്പോൾ പടവീടൻ വക്കീൽ? അധോലോകത്ത് നടക്കുന്ന ചേരിപ്പോരും അദ്ദേഹവുമായി ബന്ധമൊന്നുമില്ലല്ലോ.
ആ മരണത്തെ കുറിച്ചും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ലഭിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങളെ സമയത്ത് അറിയിക്കും. ആരെങ്കിലും സംശയം? ഇല്ല, ദാറ്റ്സ് ഓൾ. കാരിക്കാമൂർ ഷൺമുഖൻ, അയാൾക്കുള്ള ഇൻവോൾവ്മെന്റ്, അങ്ങനെ റൂമർ ഉണ്ടല്ലോ. റൂമറുകളുടെ പുറകെ പോകൽ നിങ്ങളുടെ ജോലിയാണ്. യു ഡു ദാറ്റ്. പോലീസ് എന്നും സത്യത്തിന്റെ പുറകെയാണ്. ദി പ്രസ് മീറ്റ് ഈസ് ഓവർ.